നിങ്ങൾ എന്താ കല്യാണത്തിന് പോകാതിരുന്നു? സിജോടെ നിടിയിട്ടൊന്ന് മേടിച്ചിട്ടാ പറയാൻ പറ്റില്ല. അവനാണെങ്കിൽ എന്നെ കണ്ടായിരിക്കും പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഹായ്, ഹലോ, നമസ്കാരം. അനു ജോസഫ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ ഒഫീഷ്യലായിട്ട് ഒരു ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് ഡേ വിത്ത് റോക്കി എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ബിഗ് ബോസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റോക്കി എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ഇൻ്റർവ്യൂ ചോദിച്ചിട്ട് കുറേ കാലമായി, ഭയങ്കര ജാടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ജാട് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അവസാനം പറഞ്ഞ ഞാൻ ഇങ്ങനെ ഒരു 6:30 ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നെ വിളിച്ചതാണ്. 6:30 ഒരു വഴി അറിഞ്ഞുകൂടാ, ഒരു തേങ്ങ അറിഞ്ഞുകൂടാ, ഇവിടെ എല്ലാം കൊണ്ടിട്ട് ഇത്തിരി കറക്കി. എത്ര മണിയായെന്നറിയോ? അതാണ് 10 ആവാൻ വേണ്ടി പോകണം, എന്നിട്ട് ഇവിടെ നിൽക്കുകയുള്ളൂ. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ അനു ജോസഫിന് ഇന്റർവ്യൂ കൊടുക്കില്ല എന്ന് പറഞ്ഞ എന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ജാടയാണോ? ജാടയാണോ വയ്യ. അപ്പൊ ഇതിനിടയ്ക്ക് വേറൊരാള്, നമ്മുടെ ഒരു സുഹൃത്ത് സാബു ബാല, വഴികാട്ടി. അവന്റെ അതായത് 6 മുതൽ കാത്തിരിക്കുന്നതാണ് എല്ലാവരും. ഞങ്ങൾ എല്ലാരും കൂടിയാണ്, ഞങ്ങൾ എല്ലാരും എന്ന് പറഞ്ഞാൽ 3 പേര് ചേർന്നിട്ടാണ് ഇന്നത്തെ യാത്ര. പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞ് ക്ഷണിക്കാത്ത സദ്യക്ക് പോകുന്ന അനു ജോസഫും. സാബു, നിന്നെ ക്ഷണിച്ചിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മള് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം നമ്മള് ഋഷിയുടെ കല്യാണത്തിന് വേണ്ടി പോവാ. കല്യാണത്തിന് അല്ലടോ, കല്യാണം ഒക്കെ കഴിഞ്ഞ ആദ്യം ഹൽദി എന്നുള്ള ഒരു ചടങ്ങ് ഉണ്ടായിരുന്നല്ലോ, അതിന് പോവാന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് അത് നടന്നില്ല. രണ്ടാമത് ഇന്നലെ കല്യാണമായിരുന്നു, അതിന് പോവാം പ്ലാൻ ചെയ്തിട്ട് അത് നടന്നില്ല. ഇന്ന് എന്തായിരുന്നാലും പോയേ പറ്റുള്ളൂന്ന് ദൃഢ നിശ്ചയം എടുത്ത് രാവിലെ 6 റെഡി ആയിട്ട് വേണം. പിന്നെ താങ്കളെ എന്റെ അമ്മോ പറയണ്ടടോ, വഴി തെറ്റിച്ചെന്ന ഈ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് തന്നെ 25 km ഉള്ള വഴി തെറ്റിച്ചു. അതായത് തിരുവനന്തപുരത്തെ പല സ്ഥലങ്ങൾക്ക് ഇവർക്ക് അറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അമ്മോ, എനിക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങിയാലോ ഇന്റർവ്യൂ? നന്നായിരിക്കില്ലേ? അപ്പൊ ഇന്ന് നമ്മളെ മുടിയന്റെ റിസപ്ഷൻ ആണ്. റിസപ്ഷൻ ഇന്ന് തന്നെ നോക്കിയായിരുന്നു? അതോ സാധാരണ പറ്റും പോലെ ആവോ? ഇല്ല, ഇന്ന് 6 അല്ല, ഇന്ന് തന്നെയാണ് റിസപ്ഷൻ. എന്തൊക്കെയാണ് ചോദിക്കാനുള്ളത്? പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയാണോ? ഇല്ല, ഇത് ഡേ വിത്ത് റോക്കി ആണ്. അതായത് നിങ്ങക്ക് പെട്ടെന്ന് സംസാരിച്ച് തീർക്കാന്നുള്ള നിങ്ങൾ എന്താ കല്യാണത്തിന് പോവാതിരുന്നത്? സിജോടെ നിടികിട്ടുന്നു മേടിച്ചിട്ടാണോ? അല്ല, ചോദിക്കുമ്പോ എല്ലാം പറയണല്ലോ. പറയാൻ പറ്റില്ല, അവനാണെങ്കിൽ എന്നെ കണ്ടായിരിക്കും എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. അല്ല, അപ്പൊ ഇപ്പൊ ഞങ്ങളെ കൂടെ ഗുണ്ടകളായിട്ടാണ് കൂടെ കൊണ്ടുപോകുന്നത്? ഗുണ്ട ഉണ്ടല്ലോ, മെയിൻ ആയിട്ടുള്ള ഗുണ്ടുണ്ട്, ബാലഗുണ്ടുണ്ട്. വേറെ ഒരു സാധാരണ എവിടെ പോയിരുന്നാലും ഒരു 10 പേരെങ്കിലും കാണുന്നതാണ്. ഇന്ന് ഇപ്പൊ ഇവിടെ ആയതുകൊണ്ട് സിജോയും ടീമും കാണുമെന്ന് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. ആരും വരാൻ വേണ്ടി തയ്യാറായില്ല. അതെ അതെ, ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാനും അത് ഓർത്തത്. ഈശ്വര, ചിലപ്പോ ഉണ്ടായാലോ, അങ്ങനെ ആ ഒരു പ്രതീക്ഷയിലാണ് സത്യം പറഞ്ഞ ഞാനിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. ഒരു തല്ലുണ്ടെങ്കിൽ നേരിട്ട് കാണാലോ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങളെല്ലാം കൂടെ തല്ല് കാണാൻ വേണ്ടിട്ട് കാത്തിരുന്ന് കാത്തിരുന്നിട്ടാണ് എന്നെ അവിടെ തല്ലി പുറത്താക്കിയത്. അല്ലാതെ നിങ്ങൾ തല്ലിയോണ്ടല്ല. പിന്നില് ഉറപ്പായിട്ടും നിങ്ങൾക്കും വ്യക്തമായിട്ടുള്ള പങ്കുണ്ടെന്ന് ഞാൻ ആരോപിക്കുന്നു.
ഓ എങ്ങനെ സാധിക്കുന്നു എന്തോ ഇങ്ങനെ ന്യായീകരിക്കാൻ വിശക്കുന്നു. അപ്പൊ ശരി നമുക്ക് നിങ്ങൾ രാക്ഷസനെ പോലെയാകുന്നു. അതെ വിശന്നിട്ടാണ് അവിടെ അടി ഉണ്ടായത്. അപ്പൊ ശരി അപ്പൊ നമുക്ക് ഒരു ശരിയില്ല. നീ എന്തോ ഇന്റർവ്യൂ ഒക്കെ എന്തോ ചോദിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ചോദിച്ചില്ല. അതല്ലേ ഞാൻ ചോദിച്ചത്. അല്ല അപ്പൊ ഞാൻ ചോദിക്കാം, പല ആളുകളും എന്റെ അടുത്ത് പറയും റോക്കി എന്റെ സുഹൃത്താന്ന് പറയുമ്പോ ശരിക്കും പുള്ളിയുടെ നേച്ചർ എങ്ങനെയാണ്, മഹാ ദേഷ്യക്കാരനാണോ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നക്കാരനാണോ, എടുത്തടിച്ച് ഈ മോത്തിന് ഡിടി കൊടുക്കുന്ന ആളാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാ? അതിനെ കുറിച്ച് നിനക്കായിരിക്കും പറയാൻ നല്ല ഇതുള്ളത്, എക്സ്പീരിയൻസ് ഉള്ളത്. എന്നെ പറഞ്ഞു എന്താണെന്ന്, മണ്ടത്തരവും പൊട്ടത്തരവും ഒക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അല്ല അപ്പൊ ഇതിനകത്ത് ആരാണ് ഇന്റർവ്യൂ, ആരാണ് ചോദ്യം പറഞ്ഞത്, ആരാണ് ഉത്തരം പറയേണ്ടത്? താങ്കളല്ലേ ഇന്റർവ്യൂ അതല്ലേ ചോദിച്ചത്. താങ്കൾ എങ്ങനെയാണ്, ദേഷ്യക്കാരനാണോ ബേസിക്കലി? ഇപ്പൊ എന്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം ദേഷ്യമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യപ്പെടുകയും എല്ലാ കാര്യത്തിനും കയറി ചൂടാവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദുർവാസാവിനെയാണ് നമ്മള് പിന്നെ പൂജിച്ചുകൊണ്ടിരുന്നത്. ഗുരു ശിപ്രഗോപിയാണ്. ഓക്കെ ഗുരു, ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ കാണുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. ബേസിക്കലി നിങ്ങൾ നല്ലവരാണ് എന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്. ദേഷ്യമില്ലാത്ത വളരെ ശാന്ത സ്വഭാവമുള്ള ഒരാളായിട്ടാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഇല്ല നല്ലവനൊന്നും പറയില്ല, പക്ഷെ റൊമ്പ കെട്ടവനല്ല. ഒരുപാട് നല്ലവരാകാൻ പാടില്ല, മീഡിയം ലെവലിൽ പോയാ മതി. അങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചോദ്യങ്ങൾക്ക് ഞാൻ എപ്പോഴും ഉത്തരം പറയും, ഒളിച്ചോടത്തില്ല. നിങ്ങൾ ആര് എന്നെ ഉദ്ദേശിച്ചിട്ടാണോ പറയണത്? എന്റെ ടീംസിന് മൊത്തത്തില് നമ്മൾ എന്റെ അടുത്ത് ചോദ്യം ചോദിച്ചു, എല്ലാത്തിനും ഉത്തരം ഉണ്ടാവും എനിക്ക്. തർക്കുത്തരമായിരിക്കും എന്ന് മാത്രം. എന്നിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഉത്തരങ്ങളൊന്നും കണ്ടില്ല. ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചില്ല. അവിടെ ഞാനൊരു ശാന്ത, ഞാൻ ബേസിക്കലി ഒരു ശാന്തശീലയാണ്. ശാന്ത എന്നൊരു പേരുണ്ടോ? അയ്യേ, ഈ ടൈപ്പ് കോമഡിയാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? തന്റെ വീഡിയോ ഒന്നും കേറുന്നില്ലെന്ന് ഭയങ്കര ഇതുണ്ടല്ലോടോ. എന്തോ തന്റെ വീഡിയോസ് ഒന്നും കേറുന്നില്ല എന്ന് ഭയങ്കര ഒരു ഇതുണ്ടല്ലോ. ഈ ചാനലിലാണോ താങ്കൾ? ഹലോ, എന്റെ മൊത്തത്തിലുള്ള വീഡിയോസുകൾ താങ്കൾ ഒന്ന് കണ്ടു നോക്കണേ. എല്ലാ മോസ്റ്റ്ലി എല്ലാ വീഡിയോ മില്യൺ കേറിയിരിക്കുന്ന, ലക്ഷം കേറിയിരിക്കുന്ന വീഡിയോസ് ആണ്. അതെന്താ കാര്യം എന്നറിയാമോ, എന്താ കാര്യം എന്നറിയാമോ, ഇപ്പൊ കുറെ ആയിട്ട് നമ്മൾ അടുപ്പിച്ച് വീഡിയോ ഇടുന്നില്ല. ഇപ്പൊ യൂട്യൂബ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അടുപ്പിച്ച് വീഡിയോസ് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് റീച്ച് ഉണ്ടാവത്തുള്ളൂ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്. ഇപ്രാവശ്യം അല്ല, ഇപ്പൊ ഞാൻ വീഡിയോ അത്യാവശ്യം ഇട്ട് തുടങ്ങി. ഇപ്പൊ രണ്ടാമത്തെ വീഡിയോ ആണ് താങ്കളുടെ ഈ ഒരു യാത്ര. അപ്പം ഇന്നത്തെ ഈ വീഡിയോയുടെ കോണ്ടന്റ് എന്ന് വെച്ചാൽ ഡേ വിത്ത് റോക്കി. ഓക്കെ ഗൈസ്, ഇന്ന് ഞാൻ അനുവിനെ ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും. അനുവിനല്ല ഇന്റർവ്യൂ ചെയ്തത്, ഞാനാണ് ഇന്റർവ്യൂ ചെയ്ത ആളുട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് അവന്റെ വരിക്കണ കേക്കാം. നമ്മുടെ അടുത്ത സുഹൃത്ത്, നമ്മുടെ അടുത്ത സുഹൃത്താണ് നമ്മുടെ ഇന്നത്തെ വഴികാട്ടിയുമാണെന്നാണ് സ്വന്തമായിട്ട് പറയപ്പെടുന്നത്. അപ്പൊ ആദ്യം നമുക്ക് വിശന്നാൽ ഞാൻ അല്ലാണ്ടാവും എന്നുള്ളത് കാര്യം എല്ലാവർക്കും അറിയാവുന്നത് പോലെ നല്ല വിശക്കുന്നുണ്ട്. ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാല്ലോ, വിശന്നിട്ടല്ലേ അന്ന് അടി ഉണ്ടാക്കിയത് ബിഗ് ബോസ്. അതായിരുന്നല്ലേ പറയണ്ടേ, അന്നെല്ലാം അറിയാൻ പറ്റുള്ളൂ. ആദ്യം പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫുഡ് കഴിച്ചോണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ വെഞ്ഞാറമ്മൂട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. വരണില്ലേ? നിങ്ങൾ വിചാരിക്കും കുമ്പിടിയാണോ എന്ന്. നേരത്തെ ബാക്കിലായിരുന്നു, ഇപ്പൊ ഫ്രണ്ടിലായിരുന്നു. ഇടയ്ക്ക് വെച്ച് എന്നോടുള്ള ദേഷ്യത്തിന് പുറത്ത് വിശക്കുന്നേ. ആഹാരം പോലും വാങ്ങിച്ചു തരാതെ രാവിലെ 6:30 ഡേവിഡ് റോക്കി എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് വന്നിട്ട് അവസാനം ഇന്ത്യൻ കോഫി ഹൗസിൽ വന്ന് എത്തപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എത്ര ഇപ്പം എത്ര സൗഹൃദങ്ങൾ, വിരൽ എണ്ണാവുന്നതിൽ കൂടുതൽ സൗഹൃദങ്ങൾ വിരൽ എണ്ണാവുന്ന അത്ര ഉള്ളു. വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ, വിരൽ എണ്ണാവുന്ന സൗഹൃദങ്ങളെ ഉള്ളൂ. ഇപ്പൊ ഈ ഒരു കാര്യം തന്നെ ഇപ്പം ഋഷിയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ പല കാര്യങ്ങളിലും അല്ലേ, നമ്മൾ പോവേണ്ടി വരും, സഹകരിക്കേണ്ടി വരും ഒരുപാട്. പക്ഷെ ബേസിക്കലി എന്റെ നേച്ചർ അനുസരിച്ചിട്ട് എനിക്ക് സമയത്തിനൊന്നും ചിലപ്പോൾ ചെന്ന് എത്താൻ പറ്റത്തില്ല. അപ്പം എക്സ്പെക്ട് ചെയ്യുന്ന സൗഹൃദങ്ങളെ എനിക്ക് ഒരിക്കലും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരിക്കലും അവരിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുക, മീൻസ് ടൈം ആണെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ പറയുന്ന സ്ഥലത്ത് പോകാൻ പറ്റാത്തുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സൗഹൃദങ്ങളൊക്കെ പെട്ടെന്ന് നശിക്കും.
നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നമായിരുന്നാലും ശരി, എന്തെല്ലാം മാനം കെട്ട് അഭിമത് വെക്കപ്പെട്ട് വേദനപ്പെട്ടിട്ടാണെങ്കിലും നമ്മളെ ഈ സൗഹൃദങ്ങളൊന്നും ഒരിക്കലും നഷ്ടപ്പെടാറില്ല. വിട്ടുപോയല്ലേ, വിട്ടുപോയി. എന്റെ അഭിപ്രായത്തില് സൗഹൃദം ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാത്ത ആളല്ല. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എൻ്റെ ഒരു 25 വർഷത്തിന് മുകളിലുണ്ട്. നമ്മൾ രണ്ടു മൂന്ന് പേര് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഉണ്ട്, 25 വർഷത്തിന് മുകളിലുണ്ട്. അധികം പുതിയ ഒരു ചൂസിയാണ് ഭയങ്കര, ചൂസ് ചെയ്ത് മാത്രമേ ഒരു ഫ്രണ്ട്ഷിപ്പ്. അല്ല, സൗഹൃദം ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല, അത് സംഭവിക്കേണ്ടതാണ് അല്ലേ? ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടത്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ട ഒരു സാധനം അല്ല. ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദമല്ല, നമ്മൾ അതിനു വേണ്ടി ഭയങ്കര ഇത്. പക്ഷെ നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അവിടെ വെച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് തന്നെയാണ് നല്ല സൗഹൃദം അല്ലേ? ഞാനും അങ്ങനെ എഫേർട്ട് ഇട്ടിട്ട് സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഒരാളല്ല. സൗഹൃദത്തിന് വേണ്ടി ചെയ്യുക, കാണിക്കുക, അങ്ങനെയൊക്കെയുള്ളതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത്. പക്ഷെ എപ്പോഴും മനസ്സിലുണ്ടാവും വല്ലപ്പോഴും വിളിക്കും, സുഖമാണോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ അവരുടെ എന്തൊരു അത്രയും വലിയ വിശേഷം ഉണ്ടാവും, നമ്മൾ അതിനകത്ത് പങ്കുചേരാറുണ്ട് അല്ലെ? അതൊക്കെ ചോദിക്കുക. അപ്പൊ ഫുഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഫുഡ് കുക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ എല്ലാം കൂടെ വെച്ചാൽ നമുക്ക് ഒരു ദിവസം കുക്ക് ചെയ്ത് ഒരു എപ്പിസോഡ് നമുക്ക് ചെയ്യാറും. ഭയങ്കരമായിട്ട് വിശന്നായിരുന്നേ. കാര്യം രാവിലെ 6:30 ഇന്റർവ്യൂ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു ഉണർത്തിയതാണ്. ഇതിൽ നിന്നുള്ള പിടി വിട്ടിട്ടില്ല. ഇതൊരു 6:30 പിടി. അയ്യോ, വിശന്ന് ഊപ്പാട് വന്ന്. പക്ഷെ ഇപ്പൊ കഴിച്ചപ്പോഴത്തേക്കും ഓക്കെ ആയി. അതാണ് നമ്മൾ എപ്പോഴും ഭക്ഷണത്തിന് വില അറിഞ്ഞു വേണം കഴിക്കാൻ വേണ്ടി. നല്ല വിശന്ന് കിട്ടല്ലേ. വില നോക്കിയാൽ ഇതിൽ നോക്കി അറിയാൻ പറ്റും എത്രയുണ്ട്. ഇത്രയും ഹ്യൂമർ സെൻസ് ഉള്ള ആളുകളുടെ കൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. എന്താവുമോ എന്തോ. എനിക്ക് ഓരോ തല്ലി കൊല്ലും നമ്മള് ഇന്റർവ്യൂ കഴിഞ്ഞതിന് മുമ്പ്. അപ്പൊ പൈസ കൊടുക്കും മുതലാളി. ഓക്കെ, അപ്പൊ അടിപൊളി മഴയാണ്. അപ്പൊ ഈ മഴയത്ത് നമ്മളിപ്പോ എവിടെ എത്തി? ഒരു സ്ഥലം എത്തിയില്ല, വെഞ്ഞാറമൂട് എത്തിയതേ ഉള്ളൂ. സമയം 10:41. ഇനിയിപ്പം ചോദ്യസ്ഥലങ്ങൾ എനിക്ക് ഉന്നയിക്കാമല്ലോ. ഇതുവരേക്കും മര്യാദയ്ക്ക് ഒരു ചോദ്യം പോലും ഉന്നയിച്ചിട്ടില്ല താങ്കള്. അപ്പൊ ഞാൻ ചോദ്യങ്ങൾ കറക്റ്റായിട്ട്, അത് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വിഷമാവണ്ട, മര്യാദക്കൊക്കെ സംസാരിക്കാം ഇല്ലേ, പിന്നെ അതൊരു നിങ്ങൾക്കൊരു വിഷമമൊക്കെ ആയല്ലോ, ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതുകൊണ്ടാണ് മുന്നിൽ പകച്ചു നിൽക്കേണ്ടി. അല്ലല്ലേ, ഓഹോ, ദിവസം കുളിക്കായിരുന്നല്ലേ ആളെ വിളിച്ചിട്ട്. ആളെ കൊണ്ട് എവിടെ ആളും കൊണ്ട് പോകത്തുള്ളൂ റോക്കി. എന്താണ് അറിയേണ്ടത്, നിങ്ങളുടെ ബിഗ് ബോസിൽ നിങ്ങൾ ആ തല്ലിയത് ശരിയായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുറച്ചുകൂടെ നന്നായിട്ട് തല്ലണോന്ന് ഉദ്ദേശിച്ചത്. അയ്യോ മതിയേ, എന്താണ് ഉദ്ദേശിച്ചത്? മതിയേ, തല്ല് മനോഹരമായിരുന്നു. ബിഗ് ബോസും കഴിഞ്ഞ ആൾക്കാർ വീട്ടിൽ പോയി പല പല. എനിക്കിപ്പോഴല്ലേ ചോദിക്കാൻ പറ്റിയത്? ഇതിന് മുന്നേ നിങ്ങൾ മറ്റുള്ള ആളുകൾക്കൊക്കെ അല്ലേ ഇന്റർവ്യൂ കൊടുത്തത്? ചോദിക്കുമ്പോൾ എനിക്ക് മുന്നിൽ കാണുമ്പോ അല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. സത്യം എന്തായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ എന്താ പറയാ, ഇതാണ്ടാ, ഇവൻ വണ്ടി ഓട്ടിക്കും പോലെയാണ് നമ്മളെ ജീവിതം. എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അവിടെ എത്തിയാലെത്തി അല്ലേ, എത്തിയാലെത്തി. അതാണ് കാര്യം. ദുബായ് ലൈസൻസ് ഉണ്ട് എന്നൊക്കെയാണ് പയം പറയുന്നത്. ലൈസൻസ് ദുബായ് ലൈസൻസ് ഉണ്ട്. പക്ഷെ എന്താ പറഞ്ഞിട്ട് എന്റെ ഇപ്പം, അതായത് ഞാനും ഇവനും കൂടെ ഒരു ദിവസം ഇങ്ങനെ നെടുമങ്ങാട് വണ്ടി ഓടിച്ച് പോവായിരുന്നു. അപ്പം സ്വിഫ്റ്റ് കാറായിരുന്നു. ആദ്യം ഒരു ഇടി ഇടിച്ച് ഇടി അടിച്ചപ്പോഴത്തേക്കും ചെറിയ ഇടിയായിരുന്നു. അപ്പൊ ഞാൻ എടാ എന്തുവാടാ ഒന്ന് നോക്കി പൊക്കി വിടാടാ എന്ന് പറഞ്ഞ് തീർന്നേന അകത്ത് അടുത്ത് രണ്ടാമത്തെ കുഴിക്കാത്തുണ്ടോ. നീ ആദ്യം പറഞ്ഞ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്താണ് ആ അതാ, അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഇവിടെ ഇടിയുടെ കാര്യവും നമ്മൾ ഉദ്ദേശിച്ചു. നമ്മൾ അതായത് ജീവിതം പോലെ തന്നെ, ജീവിതം ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് നമ്മൾ എപ്പോഴെങ്കിലും ന്യായീകരിക്കോ? ഓ, ക്ഷയം പിടിച്ചവന്മാരുടെ കൂടെയൊക്കെയാണ് യാത്ര. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോ പിന്നെ സിജോയ് അതിനുശേഷം എപ്പോഴെങ്കിലും കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഒന്ന് ആദ്യമൊക്കെ ഇടയ്ക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ, പിന്നെ മനസ്സിലായി കണ്ടിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് മനസ്സിലായി. കാര്യം വേണ്ടാന്ന് വെച്ചാൽ അത് നമ്മളെ കഴിഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പൊ വെറുതെ ആവശ്യമില്ല നമ്മളതിനെ കുത്തിപ്പൊക്കിയിട്ട് കാര്യമൊന്നും. ഇപ്പോ ബിഗ് ബോസിലെ പഴയ ആളുകളുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടോ? എല്ലാവരും അത്യാവശ്യം. ഈ ഇടയ്ക്ക് പിന്നെ ജിൻഡപ്പൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കോൾ വഴി സംസാരിച്ചു. പിന്നെ ഇടയ്ക്കൊക്കെ ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട്. ഋഷി എന്നെ കല്യാണത്തിന്
ഡെയിലി വിളിക്കുമായിരുന്നു. അപ്പം ഞാനിപ്പം ഇങ്ങനെ ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പം ഇത് വന്നിട്ട് എനിക്കെന്തോ പോണോന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ ഒരു. മാത്രമല്ല ബിഗ് ബോസ് നിങ്ങൾ തമ്മിൽ കുറച്ച് അടുപ്പം കൂടുതലായിരുന്നു തോന്നിയിട്ടുണ്ട് നമുക്ക്. അതെ 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 അതെ, ഒരു ഒരു ബ്രദർലി ഒരു അഫക്ഷൻ രണ്ടുപേരും തമ്മിൽ ഒരു സൗഹൃദം ഉള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സൗഹൃദമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ ഇത്രയും തിരക്കുകൾ ഉണ്ടായിട്ടും ഈ ഒരു ക്ലൈമറ്റ് ആയിട്ടും എനിക്ക് സത്യം പറഞ്ഞാലും ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അത്യാവശ്യം പനിയൊക്കെ പിടിച്ച് കിടപ്പായിരുന്നു. അപ്പൊ എന്നിട്ടും ഞാൻ ഇപ്പൊ ഈ പോകാൻ വേണ്ടി തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സൗഹൃദ ബന്ധങ്ങൾ കൊണ്ട് തന്നെയാണ്. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആള് തന്നെയാണ്? ഇല്ല, ഒരിക്കലുമില്ല. ബന്ധങ്ങളാണോ? ബന്ധങ്ങളൊന്നും അങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടൊന്നും കാത്തു സൂക്ഷിക്കൂല. എങ്കിലും ബന്ധങ്ങൾ നല്ല ബന്ധങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു ഇന്റൻഷനും ഇല്ലാത്ത ആൾക്കാരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ഇന്റൻഷൻ. അത്രേ ഉള്ളൂ. എത്ര പ്രണയം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക്? ഓഹോ, ബന്ധങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് നല്ലതുപോലെ ആലോചിക്കേണ്ടി വരും. അത് അത്രയ്ക്ക് കുറവാണെന്നാണ് ഉദ്ദേശിച്ചത്. ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ, അത്രയ്ക്ക് കുറവാണ്. കാരണം ഇത് ഒരുപാട് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഒരു ചോദ്യം. ഭയങ്കര ഈ ഭയങ്കര ഹാർഷ് ആയിട്ട് ഫീൽ ചെയ്ത ഒരാൾക്ക് ഇത്രയും ഒരു എന്താ പറയുന്നത്, പ്രണയിക്കുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രണയിച്ചിട്ടുണ്ട്, ഇല്ലാന്നൊന്നും അല്ല. അത്യാവശ്യം പ്രണയിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട്, ഇനി പ്രണയിക്കുകയും ചെയ്യും. കഴിഞ്ഞുപോയി, ഇപ്പോഴുണ്ട്, ഇനി മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കും. ജീവിതം പോലെ തന്നെ, ജീവിതം പോലെ തന്നെ. പറഞ്ഞില്ലേ, ഏമ വണ്ടി ഓടിക്കുന്നത് പോലെ എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. എവിടെ ഇരിക്കാനാണ് ഏറ്റവും കൂടുതൽ, അതായത് നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് എവിടെ ഇരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? സുഹൃത്തുക്കളുടെ കൂടെയാണോ, അതോ ചുമ്മാ തന്നെ ഇരിക്കാനാണോ, അതോ എന്താ പറയാ, അല്ല കിടന്ന് ഉറങ്ങാനാണോ, ഭക്ഷണം കഴിക്കാനാണോ, എന്തായിരിക്കും കൂടുതൽ ഇഷ്ടം? വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കാനാണ്. ആ ഒരു ഡയലോഗ് എടുക്കണില്ല ഇവിടെ, ഞാൻ പണ്ട് കേട്ടിട്ടുള്ളതാണ് ഈ ഡയലോഗ്. അത് എടുക്കണില്ല. വെറുതെ ഇരിക്കുമ്പോ ആരുടെ മീൻസ് ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കാൻ നമുക്കിപ്പോ ഒരു ഫ്രീ ടൈം ഉണ്ടെന്ന് വിചാരിച്ചു, അല്ലെ ചുമ്മാ വായി നോക്കി ഇങ്ങനെ കണയാന്ന് അടിച്ചിരിക്കാനോ? വളരെ കുറച്ച് സമയം മാത്രമേ അതിന് കിട്ടാറുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. വെറുതെ ഇരിക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എങ്കിലും ഞാൻ ഒരു മാസത്തിൽ ഒരു ഒരു രണ്ടോ രണ്ടു ദിവസം മൂന്ന് ദിവസം ലീവ് എടുക്കും. ഞാൻ സ്വന്തമായിട്ട് തന്നെ എനിക്ക് ലീവ് ഉണ്ട്. അപ്പൊ ഒരു മൂന്ന് ദിവസം ലീവ് എടുക്കുന്നതിന് ലീവ് പ്രഖ്യാപിക്കും. ലീവ് പ്രഖ്യാപിച്ചിട്ട് ഒരു മൂന്ന് ദിവസം മന്ത്ലി ഒന്ന് വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോഴും ഒരു ദിവസം എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമാണ്. മാസത്തിൽ ഒരു ദിവസം ആരെയും മീറ്റ് ചെയ്യാണ്ട്, ആരോടും സംസാരിക്കാണ്ട്, മീൻസ് ഫോണൊക്കെ എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു ദിവസം ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എങ്കിലും ചില ക്ഷുദ്രജീവികൾ അതിന് അനുവദിക്കാറില്ല. ആ സമയത്തും നമ്മുടെ പ്രൈവസി നശിപ്പിക്കാൻ വേണ്ടിട്ട് കയറി വരുന്ന ചില നാറികൾ, ചില ദരിദ്രവാസികൾ ഉള്ളത് കൊണ്ട് ചിലപ്പോ അതിന് കഴിയാറില്ല. എങ്കിലും ഞാൻ എവിടെയൊക്കെ ഒളിച്ചോടാറുണ്ട്. ഇല്ല, ഞാൻ നിന്ന് പൊരുതാറാണ് പതിവ്. നിന്ന് പൊരുതും ഉറപ്പായിട്ടും. നിന്ന് പൊരുതാറാണ് പതിവ്. കാര്യം ചോദ്യങ്ങൾക്ക് മുന്നിലും അല്ലെങ്കിൽ ജീവിതത്തിന് മുന്നിലും ഒന്നും ഒരിക്കലും ഞാൻ പകച്ചു നിന്നിട്ടുമില്ല, ഒളിച്ചോടിയിട്ടുമില്ല. എപ്പോഴെങ്കിലും അങ്ങനെ പകച്ചു നിന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ലൈഫില്? ഇനി എന്ത് ചെയ്യും മുന്നോട്ട് എന്ന് തോന്നിയ ഒരു സിറ്റുവേഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതൊരു പ്രാവശ്യം ഉണ്ടായി. ഇപ്പൊ ഈ ബിഗ് ബോസ് ഇനി എങ്ങനെ ഇതിനകത്തോട്ടൊന്ന് തിരിച്ചു കയറും? പുല്ല് ആലോചിക്കണായിരുന്നു. അതൊരു പ്രാവശ്യം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഇനി ചേടാ ഇത് പറ്റിപ്പോവേ ചെയ്ത് ഇത് എങ്ങനെ ഒന്ന് ഇനി അകത്തോട്ട് കയറും അങ്ങനെ ഉറപ്പായിട്ടും. ഞാൻ അത് എപ്പോഴും പറയുന്നതാണ്, അത് ഒട്ടും തന്നെ എനിക്ക് ഞാൻ എന്നിൽ നിന്നും ഉണ്ടാവാ പാടില്ലാത്തൊരു പ്രവൃത്തി തന്നെയാണ്. അത് ഒരിക്കലും ഞാൻ ന്യായീകരിക്കുന്നുമില്ല. അത് വേണ്ടായിരുന്നു, അങ്ങനെ ഒരിക്കലും
റോക്കിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ സംഭവിച്ചു പോയി. നേരത്തെ പറഞ്ഞതുപോലെ വണ്ടി ഓടിക്കും പോലെ. നിന്നെ വിട്ടിട്ടില്ല കേട്ടോ സാബു. എത്ര സഹോദരങ്ങളാണ്? ഞങ്ങൾ മൊത്തം 4 പേരാണ്. ഒരാൾ മരണപ്പെട്ടു പോയി, ഇപ്പൊ 3 പേരാണ്. 3 പേരാണ്. ഓക്കെ. സഹോദരങ്ങളുമായിട്ട് എങ്ങനെയാണ്? എപ്പോഴും സൗഹൃദമാണോ അതോ സഹോദരൻ എന്നുള്ള രീതിയിൽ? സഹോദരൻ അങ്ങനെയൊന്നും ഇല്ല നമുക്ക്. നമ്മള് ഫ്രണ്ട്സ്, വി ആർ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് മകനും മകനും ഫ്രണ്ട്സ് ആയിട്ടാണ്. അപ്പോൾ ഫ്രണ്ടായിട്ടാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ഞാൻ നല്ല ഫ്രണ്ട്സ് ആണ്. നമ്മൾ ഇന്ന് തന്നെ ഇന്ന് പയ്യന ഇതായതുകൊണ്ടാണ്. കാര്യം അവൻ എക്സാം ആയിരുന്നു, അല്ലെങ്കിൽ യാത്രയിൽ ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടായനാ. കാര്യം അവൻ പറഞ്ഞോണ്ടിരിക്കുന്നു ഇങ്ങനെ പോണോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. പക്ഷെ ഇവര് എക്സാം ആയതുകൊണ്ട് മാത്രമാണ് യാത്രയിൽ ഇല്ല. ജീവിതത്തില് എന്ത് നേടണമെന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത്? ദുലകം. ദുലകം എനിക്ക് വേണം. ദുലകം അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഞാൻ ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഞാൻ നമ്മുടെ നമ്മുടെ ചെറുതിലെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ കുഞ്ഞു നാൾ മുതലേ വീട്ടില് ഞാൻ TV അതുപോലെ തന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, നീഡോ അതുപോലെ തന്നെ മറ്റേ ഹോട്ട് വീൽസ് ഇതൊക്കെ കണ്ടു വളർന്നിട്ടുള്ള ഒരാളാണ് വളരെ ചെറിയ പ്രായത്തില്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്കും ഇതെല്ലാം ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ വാപ്പ ഗൾഫ് യുദ്ധമൊക്കെ ആയ സമയത്തൊക്കെ വാപ്പ നാട്ടിൽ വന്ന് ഗൾഫുകാരനുള്ള പേരുണ്ട്, പണക്കാരനുള്ള പേരുണ്ട്. ഞാൻ അവിടെ പറയുകയുണ്ടായി പണമില്ലാത്ത പണക്കാരൻ്റെ ഒരു അവസ്ഥ. അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഞങ്ങള് പിന്നെ റേഷനരി വാങ്ങിയിട്ട് റേഷനരി ചോറും പുളിമുളകും മാത്രം ഞകടി തിന്നുകൊണ്ട് ദിവസങ്ങളോളം ഞങ്ങൾ തള്ളി നീക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡ്രസ്സ് പോ, അതായത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആകെ യൂണിഫോം മാത്രം ഉണ്ടായിരുന്ന സമയങ്ങളുണ്ട്. അതും ഒരു ജോഡി യൂണിഫോം മാത്രം ഉണ്ടായിരുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു 3-5 വർഷം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അപ്പം വീണ്ടും ഗൾഫിൽ പോകുന്നതും വീണ്ടും കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കുന്നതും. അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഒരു 5 വർഷത്തോളം കാലം കൊടിയമായിട്ടുള്ള പട്ടിണിയും, പട്ടിണി എന്ന് പറയാൻ പറ്റത്തില്ല, പട്ടിണി കടന്നിട്ടില്ല, പക്ഷെ ഈ വിഭവ സമൃദ്ധമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും ഭയങ്കര വളരെ ഇതായിട്ടുള്ള ജീവിതത്തിലോട്ട് പോയി. വൃത്തി ജീവിക്കേണ്ട അവസ്ഥ വന്നപ്പോഴത്തേക്കും നമുക്ക് ആരെടുത്തും ചോദിക്കാനും പറ്റത്തില്ല. കാരണം ആരെടുത്ത് ചോദിച്ചിരുന്നാലും അവരാരും വിശ്വസിക്കത്തില്ല. നമ്മൾ താമസിക്കുന്ന അത്യാവശ്യം വലിയ വീട്ടിൽ തന്നെയായിരുന്നു. ഓക്കെ. എങ്കിലും കയ്യിൽ പൈസ ഇല്ല, അതായത് പണമില്ലാത്ത പണക്കാരൻ്റെ വീട് എന്നുള്ള ഒരു അത് അങ്ങനെ ജീവിച്ചവർക്ക് അറിയാൻ പറ്റും. കാര്യം അവരൊരിക്കലും ആരെടുത്തും ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല, ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അതൊരിക്കലും ജീവിതത്തിൽ ഉണ്ടാവരുത്. ഇനി എന്റെ ജീവിതത്തിൽ അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സ്വപ്നങ്ങളൊക്കെ വളരെ വലുതാണ്, വളരെ വലിയ സ്വപ്നമാണ്. അതായത് ഒരു റോബിൻസൺ RR ഒരു ഹെലികോപ്റ്റർ മേടിക്കണമെന്നാണ് എന്റെ സ്വപ്നം. ഉറപ്പായിട്ടും. അപ്പം ഞാൻ ബിഗ് ബോസിൽ നിന്ന് കപ്പും വിൻ ചെയ്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്ത ഒരു കോപ്റ്റർ ലൈസൻസ് എടുക്കണം എന്നിട്ട് ലൈസൻസ് എടുത്തിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഒരു ഹെലികോപ്റ്റർ പറത്തണം. പക്ഷെ അത് ഇപ്പൊ കുറച്ച് ഈ ബിഗ് ബോസിന് കപ്പിന് പകരം കുപ്പി കിട്ടിയ സ്ഥിതിക്ക് ഇപ്പം കുറച്ച്. അത് പറഞ്ഞപ്പോഴാണ് ട്രോളുകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്. കാര്യം എന്താ വെച്ചാൽ കുപ്പിയുടെ ഇത് ഭയങ്കരമായിട്ടും ട്രോളിൽ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ കമന്റ്സുകളൊക്കെ ഭയങ്കരമായിട്ടും എന്താ പറയാ, ചില ആളുകൾക്ക് മനസ്സിലാവും പിന്നെന്താ പറയാ ചുമ്മാതെയാണ്, ചില ആളുകൾ പറയാം ഇവനെന്താണ് ഇങ്ങനെ ഇവന് ഭ്രാന്താണോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എന്താണ് അങ്ങേക്ക് തോന്നിയിട്ടുള്ളത്? ജനങ്ങൾ എപ്പോഴും ഭ്രാന്തനെന്നും വട്ടനെന്നൊക്കെ മുദ്രകുത്തിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് വന്നിട്ടുള്ളത് അല്ലേ. ഒരിക്കലും ആൾക്കാർ അംഗീകരിക്കാത്ത ആൾക്കാരാണ് പിന്നെ ആൾക്കാർ അംഗീകരിക്കുന്നത്. ഒരിക്കലും അതായത് നമ്മളിപ്പം എന്താ പറയാ, ആദ്യം അവര് നമ്മളെ നോക്കി പുച്ഛിക്കും, പിന്നെ പരിഹസിക്കും അല്ലേ, പിന്നെ അവര് നമ്മളെ കല്ലെറിയും, പിന്നെ അവര് നമ്മളെ എതിർക്കും, പിന്നെ അവര് നമ്മളെ ഇടിക്കും, പിന്നെ നമ്മളെ അവരെ ഓട്ടിക്കാൻ തുടങ്ങും, പലതും ചെയ്യും. കാര്യം ഒരിക്കലും ഒരാള് മുന്നോട്ട് വരുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതെ, ഒത്തിരി സ്ട്രഗിൾ ചെയ്യണം. ഈവൻ എന്റെ 6 വർഷത്തെ സ്വപ്നത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ബിഗ് ബോസിലോട്ട് എത്തിയത്, മനസ്സിലായി. ഇനി എനിക്ക് അതുപോലെ തന്നെ ഒരുപാട് വലിയ സ്വപ്നങ്ങളുണ്ട്. അതായത് ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്ന 4 കാര്യങ്ങളാണ്. അതായത് ബിഗ് ഡ്രീം, ബിഗ് ഗോള്, ബിഗ് ആക്ഷൻ, ബിഗ് വേർഡ്. അപ്പം ഈ 4 കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ എന്റെ ഡ്രീം വളരെ ബിഗ് ആണ്, അതുപോലെ തന്നെ എന്റെ ആക്ഷൻസ് എല്ലാം തന്നെ വളരെ ബിഗ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് ഞാൻ എടുക്കുന്നത്. എന്റെ ഗോൾസും അതുപോലെ തന്നെ വളരെ ബിഗ് ആയിട്ടുള്ള ഗോളാണ് എൻ്റെത്. അതുപോലെ എന്റെ ബിഗ് വേർഡാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെന്താണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബിഗ് വേർഡ്? അയാം, ഞാൻ. ഞാൻ എന്നുള്ളതാണ് ഈ ലോകത്ത്. അപ്പം ആൾക്കാർ പറയും അവന് ഭയങ്കര അഹങ്കാരമാണ്, അവന് ഭയങ്കര അഹംഭാവമാണ് എന്നുള്ള സംഭവം.
അപ്പം ഈ റോക്കിയുടെ കാഴ്ചപ്പാടില് എന്താണ് അഹങ്കാരം അല്ലെങ്കിൽ അഹംഭാവം എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് നിങ്ങൾ കാണുന്നത്? ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഓരോ രീതിയിൽ. എന്റെ കാഴ്ചപ്പാട് അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരി അവർ അങ്ങനത്തെവരാണ് നമ്മൾ വിചാരിക്കൂല, അതാണ് ഞാൻ വിചാരിക്കുന്ന അഹങ്കാരി. വേറൊരു രീതിയിലുള്ള അഹങ്കാരവും ഞാൻ വിചാരിക്കാറുണ്ട്. നല്ല സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളുകൾ അവർ കാണിക്കുന്നതാണ് അവൻ അഹങ്കരിക്കാം എന്ന് നമുക്ക് തോന്നും, മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പം ഏത് രീതിയിലാണ് നിങ്ങൾ അഹങ്കാരത്തിനെ നോക്കിക്കാണുന്നത്? അഹങ്കാരം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിക്കുന്ന അഹം എന്റെ ഉള്ളില്, ഗാരം എന്ന് വെച്ചാൽ ഗൗരവം അല്ലേ, അഹം ഗാരം അതായത് എനിക്ക് ഗൗരവം, എന്റെ ഗൗരവം, എന്റെ അത് എന്നിലുണ്ട്, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് എല്ലാവരിലും ഉണ്ട്. എല്ലാവരും നമുക്ക് നമ്മളിലൊരു ഗൗരവം ഉണ്ടെങ്കിലല്ലേ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരാളിന്റെ മാനറിസം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ, ഒരാളിന്റെ മാനർ, അങ്ങനത്തെ ഉള്ള അഹങ്കാരം. അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ഒരിക്കലും ആരോടും പുച്ഛമില്ല കേട്ടോ, എനിക്ക് ആരോടും പുച്ഛമില്ല. അല്ലെങ്കിൽ ഒരിക്കലും ഇവൻ എന്നെക്കാളും താഴ്ന്നതാണെന്നോ ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല. അത് മാത്രമല്ല, ഇയാൾ എന്നെക്കാളും ഉയർന്നതാണെന്ന് ഞാൻ ചിന്തിക്കത്തില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരെന്നെ അഹങ്കാരി എന്ന് വിളിക്കുന്നത്. ഒരിക്കലും എന്നിൽ ഉയർന്നതായിട്ട് ഞാൻ ആരെയും കാണുന്നില്ല. കാരണം ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളെല്ലാവരും സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ഓരോരുത്തർ മുന്നോട്ട് വരുന്നത് അല്ലേ. അങ്ങനെയുള്ള ആളിനെ നമുക്ക് ബഹുമാനിക്കാം, പക്ഷെ ഒരിക്കലും ആദരിക്കാൻ പാടില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ആരെയും ആദരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മള് അങ്ങനെയുള്ള ചില വാക്കുകളും പ്രവർത്തി, ഇപ്പൊ മറ്റുള്ളവരെ ആരാധിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവര് കൈ കുമ്പിട്ട് തൊഴുന്ന ഒരാളെടുത്ത് നമ്മള് നെഞ്ചു വിരിച്ച് തല ഉയർത്തി നിന്ന് സംസാരിക്കുമ്പം അത് അവർക്ക് അഹങ്കാരമാണെന്ന് തോന്നെങ്കിൽ ഞാൻ അഹങ്കാരി തന്നെയാണ്. പക്ഷെ നമ്മള് അപ്പൊ നിങ്ങൾ ഏത് തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്? ഏത് തരത്തിലുള്ള ആൾ, ഇപ്പം പറഞ്ഞല്ലോ ഞാൻ എല്ലാരും ഒരുപോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഏത് തരത്തിലുള്ള ആളുകളെ റെസ്പെക്ട് ചെയ്യാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? സ്വന്തം പ്രയത്നം കൊണ്ട്, അതായത് അപ്പന്റെയും അമ്മയുടെയും കുടുംബത്തിന്റെയും കെട്ടിയോളം ക്യാഷ് എടുക്കാണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മുന്നോട്ട് വരുന്ന ആരായിരുന്നാലും ശരി, അവരെ ഞാൻ ബഹുമാനിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ നമ്മളെ തൊപ്പിയിലെ കേസ് തന്നെ, പലരും കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ തൊപ്പിയെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും സ്ട്രഗിൾ ചെയ്ത്, അതായത് അവന്റെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അവൻ മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളാണ് അവൻ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട്, അവൻ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് പോകണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പോയത്, മനസ്സിലായോ? അപ്പം അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്നാ, പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ വേറെ ഒന്ന് രണ്ട് ആൾക്കാരുണ്ടല്ലോ, അവരെ ഒരു കാര്യത്തിന് വേണ്ടി എന്റെ അടുത്ത് ഡയറക്റ്റായിട്ട് വിളിച്ചാൽ ചിലപ്പോ ഞാൻ പോണോന്നില്ല, മനസ്സിലായോ? അപ്പം എന്തോ തൊപ്പിയും അവരുതായിട്ട് എങ്ങനെയാണ് താങ്കൾ കമ്പയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അത് എന്റെ മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും അല്ലെ, എനിക്ക് എന്റെ ചിന്ത ഉണ്ടാവും. അപ്പം താങ്കൾ ചിന്തിക്കുമ്പോൾ ആയിരിക്കത്തില്ല ഞാൻ ചിന്തിക്കണം എപ്പോഴും ശരി. അതായത് ചിന്തകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ച് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് എപ്പോഴും പ്രവർത്തിക്കാറുള്ളത്, തെറ്റുകൾ സംഭവിക്കാറുള്ളത്? അതെ, നമ്മുടെ ശരികൾ എപ്പോഴും മറ്റുള്ള ആൾക്ക് തെറ്റായി ഭവിക്കുന്നതാണ്. ഒരിക്കലും ശരി തെറ്റെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. എന്റെ ശരി വേറൊരാളിന്റെ തെറ്റ്, ഇപ്പൊ രണ്ടുപേരും തമ്മിൽ പ്രണയിക്കുന്നു, അത് ബ്രേക്കപ്പ് ആവുന്നു, അത് ബ്രേക്കപ്പ് ആവുമ്പോ അത് ഒരാളുടെ ശരിയാണത്, മറ്റാള് പറയും ഇയാൾ എന്നെ തേച്ചിട്ട് പോയി, ഇയാൾ എന്നെ പറ്റിച്ചു എന്ന് മറ്റാള് പറയുന്നതാണ്. പക്ഷെ അവിടെയും ശരിയും തെറ്റും ഡിഫറെന്റ് തന്നെയാണ്. അപ്പൊ എന്റെ ശരികളെ ഞാൻ മുറുകി പിടിക്കുമ്പോഴാണ് അത് എനിക്ക് ശരിയാവുന്നത്, മറ്റൊരാളിന് തെറ്റാവുന്നത്. അതുകൊണ്ട് ശരി തെറ്റിലും ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റേ കുപ്പി വിറ്റ് പോയായിരുന്നു, അത് ചോദിച്ചല്ലോ നേരത്തെ. കുപ്പി ഇന്ന് അവന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. 10 ലക്ഷത്തിന്റെ കുപ്പി അല്ലേ കൊടുക്കാൻ വേണ്ടി പോകും, ഗിഫ്റ്റ് കൊടുക്കാൻ പോണതാ. അപ്പൊ അത് വിൽക്കാൻ തീരുമാനിച്ചോ നിങ്ങൾ? അത്ര പ്രേഷ്യസ് ആയിട്ടുള്ള സംഭവമാണ്. 10 ലക്ഷത്തിന് എന്റെ കുപ്പി എന്നോടൊപ്പം പിന്നെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഋഷിക്ക് ഞാൻ അവന്റെ കല്യാണത്തിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ സീരിയസ്ലി 10 ലക്ഷം കുപ്പി നീ വെച്ചോടാ എന്റെ അമ്മേ. ശരി, അത് അത് വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത് കേട്ടോ, വളരെ നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നുണ്ട്. അത് മാത്രല്ല, നമ്മളിപ്പം ബിഗ് ബോസിൽ നിന്നിട്ട് ഇപ്പൊ ഈ ട്രോളിന്റെ കാര്യം സംസാരിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്. നമ്മുടെ ബിഗ് ബോസ് നിൽക്കുന്ന സമയത്ത് നമ്മൾ പുറത്ത് നിൽക്കുന്ന ആളുകളാണല്ലോ, നിങ്ങൾ കാഴ്ചക്കാരായിരുന്നല്ലോ. ആ സമയത്ത് വീടിനെ കുറിച്ച് സംസാരിച്ചപ്പോ ഭയങ്കര അലിഗേഷൻസും അതുപോലെ തന്നെ പിന്നെ അനു ജോസഫ് മുങ്ങിയോ, അനു ജോസഫിനെ പറ്റിച്ചുകൊണ്ടാണോ അസിറോക്കി ബിഗ് ബോസിൽ പോയിരിക്കുന്നത്, അത് അനു ജോസഫിന്റെ വീടല്ലേ, ഇത് അസിറോക്കിയുടെ വീടല്ലേ എന്ന് വേണ്ട മനുഷ്യന് നിൽക്കാൻ പറ്റാത്ത രീതിയില് നിങ്ങൾ പോയെങ്കിലും ഞാനും കൂടി ആയിരുന്നു ഇവിടെ ഹിറ്റ് ആയിക്കൊണ്ടിരുന്നത്. അത് ഭയങ്കര സംഭവം. അനു ജോസഫ് എന്ന് പറയുന്ന വ്യക്തി
എന്റെ ഒരു ബിസിനസ് പാർട്ണർ ആണ്, അറിയാലോ താങ്കൾക്ക്. എന്നോടാണോ ചോദിക്കേണ്ടത്? അതെ, താങ്കളോട് തന്നെയാണ്. അപ്പം ആക്ച്വലി ഈ റോക്കി മാൻഷൻ എന്നുള്ളത് തന്നെ നമ്മുടെ ഒരു ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, നമ്മൾ റെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ഇതാണ്. നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പൊ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് മുതൽ അത് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു തുടങ്ങും. അപ്പൊ അതിനുവേണ്ടി ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണ്, അല്ലാതെ വീട് വെച്ച് താമസിക്കാൻ വേണ്ടിയിട്ടല്ല അത് ആ ഒരു കോൺസെപ്റ്റ് അവിടെ നമ്മൾ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഞാനും താങ്കളുമായിട്ട് അത്യാവശ്യം ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതല്ല ഞാൻ പറഞ്ഞത്, മാത്രമല്ല ശരിയും തെറ്റുള്ള ഒരു 4-5 6 വർഷത്തിനടുത്ത് സൗഹൃദമുള്ള ആളുകളാണ്. അതെ, യവനുമായിട്ട് 20 വർഷത്തെ സൗഹൃദമാണ്. യവനായിട്ട് 6 വർഷം സൗഹൃദം, വേറൊരു 30 വർഷം സൗഹൃദമുള്ള ഒരു തെണ്ടിയുണ്ട്, അവൻ ഇന്ന് വന്നില്ല. എണ്ണ അടിക്കാതിന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോവില്ല എന്നാണ്. ഈ വണ്ടിയിലുള്ള എണ്ണ അടിച്ചത് തന്നെ ഏകദേശം ഒരു വണ്ടി വാങ്ങാനുള്ള പൈസക്ക് എണ്ണ അടിച്ചു. അപമാനിക്കുന്നുണ്ട്. 8 ലക്ഷം രൂപയ്ക്ക് ശരിക്കും. അങ്ങനെ നമ്മുടെ ഇതാ യാത്ര പോയി 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 ഏകദേശം പകുതിയൊക്കെ എത്താറായെന്ന് തോന്നുന്നുണ്ട്. വളരെ, അതായത് ഒരു ശോകമൂകമായിട്ട് എന്തോ മരണ വീട്ടിൽ പോണ പോലെ ഇരിക്കുകയാണല്ലോ. എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇൻ്റർവ്യൂ ആണെന്നൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു ഒരാൾ, ഡേവിത്ത് റോക്കി, ഡേവിത്ത് ഉറക്കം നോക്ക് കണ്ടാ. അടുത്തത് ഉറ്റ കൂട്ടുകാരൻ, ഇത്രയെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യൻ ആണ്. ആറര കഥ കഴിഞ്ഞില്ലേ ഇതുവരെയായിട്ടും. ശരി, നമ്മുടെ ഡേവിത്ത് റോക്കി എന്ന് പറയുമ്പോൾ കണ്ടന്റിന് ഒരു ക്ഷാമം ഉണ്ടാവില്ലല്ലോ. കണ്ടന്റ് മേക്കർ എന്നായിരുന്നു ബിഗ് ബോസിൽ അറിയപ്പെട്ടോണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇടയ്ക്ക് നമുക്ക് ചോയ്സ് നോക്കാം. ചെറുതായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മൾ വളരെ സിമ്പിൾ ആണ്, കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി, എനിക്കെല്ലാം ഇഷ്ടമാണ്. പായസം ഭയങ്കര ഇഷ്ടമാണ്, ബിരിയാണി ഇഷ്ടമാണ്, നല്ല സദ്യ ഇഷ്ടമാണ്. ഇപ്പൊ കുറെ അല്ലേ, ഒരു സാധനമാണല്ലേ പറഞ്ഞത്. കറക്കൊക്കെ ഒരുപാട്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം. മെയിൻ ആയിട്ട് വെട്ട് കേക്ക് ഇഷ്ടമാണ്. ഇവിടെയൊക്കെ ഈ കുമ്പിളപ്പം നമ്മള് പറയില്ലേ, ഈ ചക്ക അപ്പം എന്നൊക്കെ പറയില്ലേ, അത് നമ്മുടെ അവിടെ പൂച്ച പുഴുങ്ങിയെന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് ഞാനുള്ളത്. അപ്പൊ ഈ സാധനം കണ്ട ഉടനെ ഞാൻ പറഞ്ഞു, ഹായ് പൂച്ച പുഴുങ്ങിയത് എന്ന് പറഞ്ഞു. ഇവരെല്ലാം കൂടി എന്നെ പൂച്ച പുഴുങ്ങിയത് കേട്ടിട്ടില്ലേ. ഞാനിത് കമന്റ് ബോക്സിൽ ചോദിക്കുകയാണ്, ഇനി പൂച്ച പുഴുങ്ങിയത് എന്ന് ഏതെങ്കിലും പ്രദേശത്ത് ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പറയുക. സത്യമായിട്ടുണ്ട് പൂച്ച പുഴുങ്ങിയെന്ന് പറയും. അല്ല, ഞാൻ കൂടുതലും ഇങ്ങനത്തെ കൂടുതൽ കോസ്റ്റ്യൂംസിലാണ് കാണാറുള്ളത്. ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടുന്നതാണോ താല്പര്യം? ഞാൻ പഴയ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ കൊച്ചിയിലത്തെ, നിങ്ങളുടെ ഫാമിലി ഫോട്ടോ. ആ ഫോട്ടോ എനിക്കൊന്ന് തരണേ, എനിക്ക് പ്രഷറിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ആ ഫോട്ടോയിൽ ബാക്കി എല്ലാവരും മീൻസ് അനിയന്മാരാണെങ്കിലും ഒരു ചുമ്മാ ഒരു ഷർട്ടും ഒരു ഇത് ഒരു പാൻറ്റും ഒക്കെ ഇട്ട് നിൽക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ഒരാൾ നിൽക്കുന്നു, ഒരു റെഡ് ജാക്കറ്റ് ഒക്കെ ഇട്ട്. അന്ത കാലത്തിൽ അന്ത ചെറുതിലേ ജാക്കറ്റ് പ്രേമമുണ്ടോ നല്ല രീതിയിൽ? അതായത് വെസ്റ്റേൺ ഡ്രസ്സിനോട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അത്യാവശ്യം സിനിമകളൊക്കെ കാണുമായിരുന്നു, കാരണം സിനിമ കാണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ സിനിമ കാണുമായിരുന്നു. അപ്പം അതിനൊക്കെ ഉള്ള കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. അതനുസരിച്ചിട്ട് തന്നെയാണ് പറയുന്ന ആള് കംപ്ലീറ്റ് മിനുക്ക് ആണോ? മിനുക്ക് കൂട്ടപ്പെടുന്നതാണ് ഞാൻ അറിയപ്പെടുന്നത്. അപ്പം അനുവും അതുപോലെ തന്നെയാണ്. അനുവിനെ ആദ്യമായിട്ട് അനുവിന് മീൻസ് ഞാൻ മീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അനുവിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഭയങ്കര താരത്തിലായിരുന്നു. ചെറിയ മിനുക്ക് കൂട്ടപ്പൊക്കെ വന്നത് അതുപോലെ തന്നെയാണ് ബാലയുടെ കാര്യത്തിൽ. ബാല ഒരു കാലഘട്ടത്തിൽ ചോദിച്ചിട്ട് വരെ ഉണ്ടായിരുന്നു, അളിയാ എങ്ങനെയാ കളിയാ എങ്ങനെ ഒന്ന് ഒന്ന് കോസ്റ്റ്യൂമിന്റെ കാര്യമൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടില്ലല്ലോ. അതെല്ലാം മറന്നു, ഇപ്പൊ ഭയങ്കരപ്പെട്ട ആളായി, ഭയങ്കരപ്പെട്ട കോസ്റ്റ്യൂം ഒക്കെയാണ് ഇടുന്നത്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ കോസ്റ്റ്യൂമിലൂടെ സ്വാധീനിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം.
വേറെ ഒരു കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ബിസിനസ് അല്ലാതെ വേറെ എന്തെങ്കിലും പ്രൊഫഷണലി ജോലി ചെയ്തിട്ടുണ്ട്? ബിസിനസ് ചെയ്യുക അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ മറ്റങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? പറയൂ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, നിങ്ങളോടല്ല, നിങ്ങളുടെ അടുത്താണ്, റോക്കി അടുത്താണ് ചോദിച്ചേ. ബിസിനസ് എന്നുള്ളത് വളരെ ചെറിയ കാലം മുതലേ ബിസിനസ്. ആദ്യത്തെ ബിസിനസ് എന്തായിരുന്നു? ഫസ്റ്റ് ചെയ്ത ബിസിനസ്? ആദ്യത്തെ ബിസിനസ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ ബിസിനസ് നാരങ്ങ വെള്ള കച്ചവടം, നാരങ്ങ വെള്ളം. അത് സക്സസ് ആയിരുന്നോ? പൊട്ടിയോ? ഭയങ്കര സക്സസ് ആയിരുന്നു. ഒരു നാരങ്ങ വെള്ളത്തിന് എത്ര രൂപയായിരുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ ഒരു നാരങ്ങ വെള്ളത്തിന് 1.5 രൂപയായിരുന്നു, 1 രൂപ 50 പൈസ. 1.5 രൂപയ്ക്കാണ് ഞാൻ ഒരു നാരങ്ങ, അന്ന് നാരങ്ങ വെള്ളത്തിന് 1 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അന്ന് പൈസ കൂടുതൽ മേടിച്ചാണ് കാര്യം? പക്ഷേ എന്റെ നാരങ്ങ വെള്ളതും ഐസിട്ടാണ് കൊടുക്കുന്നത്. നമ്മളെ വീടിന്റെ ഫ്രണ്ടില് മാർക്കറ്റ് ഉണ്ട്, ഹാജിപി ഹുസൈൻ ഖാൻ മാർക്കറ്റ് ആണ്, എന്റെ ഉപ്പുമാന്റെ പേരിലുള്ള മാർക്കറ്റ്. അപ്പം അതിന്റെ ബാക്കിലാണ് നമ്മളെ വീട്. അപ്പൊ ചെറുതിലെ ഞാൻ ഇവിടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, 3ാം ക്ലാസ് 4ാം ക്ലാസ് ആ സമയത്ത്. ആ സമയത്ത് ഈ ഓണക്കച്ചവടമൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഭയങ്കര ഓണത്തിനും ഭയങ്കര ഇതാണ്. കാര്യം പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെയും മാർക്കറ്റ് പ്ലേസ് അതാണ്. അപ്പൊ അവര് അവിടെ വന്നിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കാനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഞങ്ങൾ വീടിന്റെ ഫ്രണ്ടിലും ആണ്. അപ്പം എന്റെ ഒരു വലിയമ്മ ഉണ്ട്. അപ്പം വലിയമ്മക്ക് അവിടെ മാർക്കറ്റിലൊരു ഷോപ്പുണ്ട്. അപ്പം അവരവിടെ ഇതുപോലെ തന്നെ നാരങ്ങയുള്ള അതുപോലെ തന്നെ പല കാര്യങ്ങളും വിൽക്കുന്നുണ്ട്. അപ്പൊ വലിയമ്മന്റെ മോനുണ്ട്, മകനുണ്ട്, അപ്പൊ നജ്മുദ്ദീൻ എന്നാണ് പേര്. അപ്പം അവന് ഞാനും ഭയങ്കര ചെറുതിലെ മോലെ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. നമ്മൾ ഒരേ ഏജും ആണ് ഓൾമോസ്റ്റ്. അപ്പം അവൻ നാരങ്ങ വെള്ളമൊക്കെ ചെറുക്കാരും അവന്റെ ഉമ്മക്ക് കട ഉള്ളത് കൊണ്ട് അവനവിടെ സഹായത്തിനൊക്കെ നിൽക്കും. ഞാനും ഇടയ്ക്ക് വലിയമ്മനോട് സഹായത്തിനൊക്കെ നിന്ന് ഇതിന്റെ ഗുഡൻസ് ഒക്കെ പിടിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. കാര്യം എത്ര ആൾക്കാർ വരുന്നു, എത്ര ആൾക്കാർ നാരങ്ങ വെള്ളം കുടിക്കുന്നു, ഓരോ കംപ്ലയിന്റ്സ് എന്താണ്, ഇതെല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ട്. അപ്പൊ എനിക്ക് ചെറിയൊരു ശമ്പളമൊക്കെ തരുമായിരുന്നു, എനിക്ക് 1-2 രൂപ 1 രൂപയൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു അവിടെ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു നാരങ്ങയുള്ള ബിസിനസ് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ എനിക്ക് തോന്നുന്നത് 20 രൂപ എന്നോണം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നത്. 20 രൂപ ഇൻവെസ്റ്റ്മെന്റില് ഏത് കാലഘട്ടത്തിലാണ്? ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. കാലഘട്ടമൊക്കെ നല്ല പുറകിലോട്ട് പോകണം. കാര്യം 20 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഒരു ബിസിനസ് തുടങ്ങുന്ന കാലഘട്ടമാണ്. അപ്പം വളരെ ചെറുതിലെ തന്നെ അപ്പോൾ ഒരു ബിസിനസ്മാനായി മാറിയ വ്യക്തിയാണ്. 1 കിലോ പഞ്ചസാര മേടിച്ചു, അതുപോലെ തന്നെ നാരങ്ങ മേടിച്ചു, അതുപോലെ കുറച്ച് നറുദണ്ഡി മേടിച്ചു. ഇതിനെല്ലാം കൂടെ കലക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഐസ്, തലേ ദിവസം ഐസ് വെച്ചിട്ട്. നമ്മൾ ഫ്രിഡ്ജ് ഹിറ്റാച്ചി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഫ്രിഡ്ജാണ് കേട്ടോ. അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ ഫ്രിഡ്ജ് നമ്മളെ കുടുംബ വീട്ടിലുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കാര്യം ഐസൊക്കെ ചടപട അതിൽ ഐസായിട്ട് വരും. അപ്പൊ അതിൽ ഐസ് വെച്ചിട്ട് ഞാൻ നല്ല തണുത്ത നാരങ്ങ ഉള്ളത്. എന്റെ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾക്ക് വയറ് വീക്കുന്ന ഓരോ നാരങ്ങളും കുടിക്കാം. അതാണ് ഞാൻ മഗ്ഗിലായിരിക്കും, മഗ്ഗിൽ വെച്ചിട്ട് അവർ ഗ്ലാസ്സിൽ ഒഴിച്ചൊഴിച്ച് കൊടുക്കും. അപ്പൊ 1.5 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അവർക്ക് കുടിക്കാൻ വേണം. അപ്പൊ അതാണ് എന്റെ ബിസിനസിന്റെ ഗുഡൻസ്. എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്, ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഓൾമോസ്റ്റ് ഒരു 150 രൂപ അടുപ്പിച്ച് ഞാൻ നാരങ്ങ വെള്ളം വിറ്റു. അതായത് ഏകദേശം 100 നാരങ്ങ വെള്ളം ഞാൻ ആദ്യത്തെ ഡേ തന്നെ വിറ്റു. അപ്പൊ അതിൽ തന്നെ എനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടായി. തുടർന്ന് 3 ദിവസത്തെ കച്ചവടം ചെയ്ത് എല്ലാം കൂടെ എനിക്കൊരു ഞാനൊരു 500 രൂപ അടുപ്പിച്ച് ആ കാലഘട്ടത്തിൽ ഞാൻ ലാഭം ഉണ്ടാക്കുകയും, ഓഹോ, അതെ, അപ്പൊ നമ്മളെ ഓണം അടിച്ചു പൊളിക്കുകയും ചെയ്തു ആ സമയത്ത്. അതെന്റെ ബിസിനസ്സിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ബിസിനസ് ആണെന്ന് തോന്നുന്നു. ആ എന്റെ പേരിൽ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ 1-2 കാര്യങ്ങൾ പറയാളിയാ. ഒന്ന്, അത് എന്റെ ഒരു 10-30 വർഷം കൊണ്ടുള്ള പരിചയത്തിലുള്ള കൂട്ടുകാരാണ് നീ. കാര്യം 5ാം ക്ലാസ്സിൽ മുക്കാലോ മുക്കാബിലാക്കി നമ്മളെ ഒരുമിച്ച്. ആ കൂട്ടുകാരനായിരുന്നു എന്ന് വേണം പറയാൻ. സത്യം പറഞ്ഞാൽ അത് തന്നെ പറയാം, കൂട്ടുകാരനായിരുന്നു. അനൂപ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക്. അതെ അതെ, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും മുക്കാലോ മുക്കാബിലോ നമ്മൾ ഒരുമിച്ച് ഡാൻസ് കളിക്കുമ്പോഴും അന്ന് നീ ഇല്ലാത്ത സ്റ്റെപ്പും കൊണ്ടുവന്ന് ഡാൻസിൽ ഇപ്പം നിങ്ങളെ ടീം അവിടുത്തെ വലിയലങ്ങ് സ്കൂളിൽ നിനക്കാണ് ആധിപത്യം ഉള്ളത് കൊണ്ടും നിന്റെ ചേട്ടൻ അവിടുത്തെ ഹംസനായിരുന്നത് കൊണ്ടും നിങ്ങളെല്ലാവരും കൂടെ എന്നെ പലപ്പോഴും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുകയുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും തന്നെ എൻ്റെ ചെറുതിലേ മുതലേ, കാര്യം എൻ്റെ സാബോളിയൻ അങ്ങനെ അല്ല. അപ്പൊ അന്ന് ഇന്ന് എന്നും എനിക്ക് വേണ്ടി പലതും വിട്ടുതന്നിട്ടേ ഉള്ളു. പക്ഷെ നീ അല്ല, നീ അങ്ങനല്ല, പലതും എന്നിൽ നിന്നും നീ തട്ടിപ്പറിക്കാൻ മോഹിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് എന്റെ ഇപ്പോഴത്തെ ഈ സ്റ്റെലിബ്രിറ്റി സ്റ്റാൻഡപ്പ്.
അതങ്ങനെ ചെയ്തു അവൻ. ആ അവൻ അവൻ എന്റെ സെലിബ്രിറ്റി സ്റ്റാൻഡേർഡിനെ ഇനി വെച്ച് പറപ്പിച്ചു, ഇനി വെച്ച് പറപ്പിച്ചു, പുച്ഛിച്ചു. അങ്ങനെ ഇനി നീ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലടിയാ. കഷ്ടപ്പെട്ട് പാടുപെട്ട് ബുദ്ധിമുട്ടി ആൾക്കാരുടെ ആട്ടും തുപ്പും സഹിച്ച് അപമാനപ്പെട്ട് വേദനപ്പെട്ട് വെക്കപ്പെട്ട് നാണം കെട്ട് കഷ്ടപ്പെട്ട് ആൾക്കാരുടെ കാല് പിടിച്ച് തിക്കി തെരിഞ്ഞി ഞെങ്ങി പട്ടിണി കിടന്ന് കരഞ്ഞ് മെഴുകി ഈ ഒരു അവസ്ഥയില് ഒരു സെലിബ്രിറ്റി സ്റ്റാൻഡപ്പ് പിടിച്ചു വെച്ചിരിക്കുന്ന എന്നെ നിനക്ക് പുച്ഛം അല്ലേ? അപ്പൊ നീ എന്നെ വെറും സാധാരണക്കാരനാ. അപ്പൊ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എന്റെ സെലിബ്രിറ്റി സ്റ്റാൻഡപ്പ് പോയാളിയാ. അല്ലെ, നീ വിഷമിക്കരുത്. ഇവൻ ഒരാളാണ് നിന്റെ സ്റ്റാർട്ടപ്പ് തീരുമാനിക്കുന്നത്. അത് അന്നം വേണമെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചോണ്ട് വരാൻ ചെയ്യുന്ന അന്ന് എന്നെ അവനെ വിളിച്ചിട്ട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? 30 വർഷമായുള്ള കൂട്ടുകാരനും 25 വർഷമായുള്ള കൂട്ടുകാരനും 6 വർഷമായ കൂട്ടുകാരിയുമാണ് ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ, ഡേവിത് റോക്കി എന്ന് പറയുമ്പോ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തും. കുറച്ച് തെണ്ടി കൂട്ടുകാരന്മാരും കുറച്ച് ദരിദ്രവാസി അയൽക്കാരും ഉണ്ട്, അതാണ് എന്റെ വിജയം. അപ്പൊ ഇന്ന് ആളിന്ന് ലൈവിൽ വരാത്തതുകൊണ്ട് വീഡിയോ കോളിൽ വന്നാണ്. ഇവര് നോർമലി സംസാരിക്കുന്ന ഇങ്ങനെയൊക്കെ തന്നെ ആയതുകൊണ്ട് അതൊന്നും നിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളൊരു കൗതുകത്തിന്റെ പുറത്താണ് ഇന്ന് ആ വീഡിയോ എടുത്തിട്ടുള്ളത്. ജനങ്ങൾ തിരിച്ചറിയുക, കപട മുഖം ജനങ്ങൾ തിരിച്ചറിയണം. ഗിഫ്റ്റ് കുപ്പി കൊടുക്കുന്നുണ്ട്, അതോ എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കണല്ലോ. ഒരു കുപ്പി മേടിച്ചു കൊടുത്താലോ? ആ കുപ്പിയല്ല ഉദ്ദേശിച്ചത്, ബിഗ് ബോസിന്റെ കുപ്പി എന്തായാലും നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ബിഗ് ബോസിന്റെ കുപ്പി എന്തായാലും നമ്മള് 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കണല്ലേ. അപ്പൊ അത് കൊടുക്കണ്ട, അത് കൊടുക്കണ്ട. നമുക്ക് ഇവന്റെ നമുക്ക് എന്തെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് നമുക്ക് മേടിക്കാം. ശരിക്കും ഞങ്ങൾ ലേഡീസിന് എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു തരാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ജെയിംസിനാണ് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ നോക്കും, ഒന്നും കാണൂല. അല്ലേ, അതുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇപ്പൊ ഒരു ജ്വല്ലറി ആണെങ്കിലും ആക്സറീസ് ഒക്കെ ഭയങ്കര കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. റോക്കി പോ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഉടനെ. അതിലെന്താണ് എക്സ്ക്ലൂസീവ് അക്സസറീസ്? ജെൻസിന്റെ അക്സസറീസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സാബുവിന്റെ കല്യാണമാണെങ്കിൽ ഞങ്ങൾ എന്തായിരിക്കും ഗിഫ്റ്റ് തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തായിരിക്കും എന്നാലും കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് ചെറിയ ഫ്ലാറ്റ്, 1 ബെഡ്റൂം ആണോ ഉദ്ദേശിക്കുന്നത്? ചെറിയ ഫ്ലാറ്റ് ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്കാ, എനിക്കാണെങ്കിൽ നിങ്ങള് മിനിമം ഒരു ഫെറാരി എങ്കിലും മേടിച്ചു. നിങ്ങൾക്കൊന്നും ഗിഫ്റ്റ് തരണില്ല, ഫ്ലാറ്റിൽ ഒതുക്കല്ലേ. അത് ഫെറാരി വരെ പോയി. അല്ലല്ല, ഗിഫ്റ്റിന് ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ബർത്ത്ഡേക്ക് വരുമ്പോണ്ടല്ലോ, എനിക്ക് ഗിഫ്റ്റ് തരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ അടുത്താണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയും എനിക്ക് ഇന്നത് മതി എന്ന് പറയും. കാര്യം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ വേണം എപ്പോഴും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട്. അത് ആളിന് യൂസ്ഫുൾ ആയിരിക്കണം അല്ലേ. ാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല, അത് രണ്ടാമത്തെ ബർത്ത്ഡേ ഇതായത് ഇത് ഇത് ഗിഫ്റ്റ് ഇട്ടതാണ് ഈ ഒരു ക്യാപ്പ്. കാര്യം രണ്ട് ബർത്ത്ഡേ ഉണ്ടല്ലോ ഒരു ഒരു വർഷത്തില്. ഇതിപ്പം ഈ ബർത്ത്ഡേക്ക് ലാസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണിത്. അപ്പം അല്ലല്ല, അത് അത് ഗിഫ്റ്റ് തന്ന ബാലയാണ് ബാലയാണ് തന്ന. അതിന് പകരമായിട്ട് കണ്ടു വെച്ചിരിക്കുന്ന ഡ്രൈവാൻ ഗ്ലാസ് അപ്പൊ ഈ ക്യാപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. സാധാരണ പൊതുവെ ക്യാപ്പ് വെക്കുന്ന ഒരാളല്ല എങ്കിലും ഈ ക്യാപ്പ് എനിക്ക്
ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് വെക്കുന്നത്. പിന്നെ നമ്മൾ മേടിച്ച് ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനം അല്ലേ, അയാളത് യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉറപ്പായിട്ടും. നേരെ മറിച്ച് നമ്മൾ പെണ്ണുങ്ങൾക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ മേടിച്ചു കൊടുക്കാം, സാരി മേടിച്ചു കൊടുക്കാം, ചുരിദാർ മേടിച്ചു കൊടുക്കാം. ഇത്ര സ്ലോ, അയ്യോ എന്റെ കട കഴിഞ്ഞു പോയി തോന്നുന്നു. ഞാൻ ഉദ്ഘാടനം ചെയ്തൊരു കട ഈ ഒരു പരിസരത്ത് എവിടെയോ ആയിരുന്നു. അല്ല ഉണ്ടോട്ടെ, ഞാൻ കാണിച്ചു തരാം. എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, ഇത് കഴിഞ്ഞ ഉടനെ ആയിരുന്നു, മഹാലക്ഷ്മി കഴിഞ്ഞ ഉടനെയായിരുന്നു, ഈ കഴിഞ്ഞ ഒരു ദിവസം വന്നിട്ട് ഇനോഗ്രേഷൻ ചെയ്തത്. നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല, നമ്മളിവിടെ ഒരു ഗിഫ്റ്റ് മേടിക്കാൻ ടൗണിൽ കൂടെ കയറി ഇറങ്ങി നടന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി ഇവിടെ കൊച്ചി നോക്കാം അല്ലേ. കൊച്ചി പോയിട്ട് കൊച്ചി മേടിക്കാം. ആ, നമ്മള് നേരത്തെ ചോദിച്ചത് ഫസ്റ്റ് കച്ചവടം ദാറ്റ് മീൻസ് എന്താണ് ഫസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുക, അതുപോലെ തന്നെ ഫസ്റ്റ് പ്രണയം ഏതായിരുന്നു, എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ പ്രണയം, ഏത് സ്കൂൾ പഠിക്കുമ്പോഴാണോ സ്കൂൾ കഴിഞ്ഞിട്ടാണോ? അതെ അതെ അതെ, പ്രണയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പഠിച്ചത് സിറ്റി നേഴ്സറിയിലാണ്. ആദ്യത്തെ ഇത് എന്റെ നേഴ്സറി സ്കൂളാണ് കേട്ടോ. സിറ്റി നേഴ്സറി എന്ന് പറയും, തിരുവനന്തപുരത്താണ്, അമ്പലത്തറ. അപ്പൊ അവിടെ നേഴ്സറി പഠിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അവളെ പേരാണ് ആമിന. ആമിന ആമിന എന്നാണ് ആ പുള്ളിക്കാരിയുടെ പ്രണയം. അങ്ങനെ നേഴ്സറി ഒന്നാം ക്ലാസ്സിലും ആമിന തന്നെയായിരുന്നു. രണ്ടാം ക്ലാസ്സിലായപ്പോഴത്തേക്കും അത് രണ്ട് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു രണ്ടാം ക്ലാസ്സിൽ. ഒന്ന് രമ്യ എന്ന് പറയുന്ന ഒരു, ഇതാട്ടോ ഞാൻ ചെയ്ത് ആർ കെ ഫർണിച്ചർ സിറ്റി. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇതാണ് അവർക്ക് രണ്ട് ഷോപ്പ് അടുപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആഡും ചെയ്തായിരുന്നു. ഹലോ, നിങ്ങൾക്ക് ഇപ്പൊ ഇത് എന്റെ പ്രണയത്തിനെ കുറിച്ച് കേൾക്കണോ? പറഞ്ഞോളൂ. അപ്പൊ രണ്ടാം ക്ലാസ്സിൽ രണ്ട് പ്രണയം, രണ്ടാം ക്ലാസ്സിൽ രണ്ട് പ്രണയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ഒരാളുടെ പേര് രമ്യ, ഒരാളുടെ പേര് ഐശ്വര്യ. അത് കുഴപ്പമില്ല. മൂന്നാം ക്ലാസ് അത് കഴിഞ്ഞ് നാലാം ക്ലാസ് വരെ ഈ പ്രണയങ്ങളായിരുന്നു കേട്ടോ. അതെ അതെ അതെ, അത് ഒഴിവാക്കാം, അത് ഒഴിവാക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചാം ക്ലാസ്സിലായിരുന്നപ്പോഴത്തേക്കും ഒരു സൗമ്യ എന്ന് പറഞ്ഞൊരു ഗേളായിട്ട് പ്രണയം ഉണ്ടായിരുന്നു. ആറാം ക്ലാസ് ആയപ്പോഴത്തേക്കും അനീഷ എന്ന് പറയുന്ന ഒരു പെണ്ണായിട്ട് പ്രണയം ഉണ്ടായിരുന്നു. എട്ടാം ക്ലാസ് ആയപ്പോഴത്തേക്കും പ്രണയങ്ങൾ കുറച്ച് കൂടി, അതിൽ നിസി, നീതു, ശരണ്യ എന്ന് പറയുന്ന ഒരു പെണ്ണ് അപ്പോഴും ഉണ്ടായിരുന്നു. അനീഷ എന്ന് പറഞ്ഞ പെണ്ണ് അപ്പോഴും ഉണ്ടായിരുന്നു, വേറെ ഒരു പെണ്ണായിരുന്നു. അങ്ങനെ നാല് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. ഒമ്പാം ക്ലാസ്സിൽ ആയപ്പോഴത്തേക്കും ദിവ്യ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. അവളെനിക്ക് ലവ് ലെറ്റർ ഒക്കെ നിരന്തരമായിട്ട് തരായിരുന്നു, വീട്ടിൽ പിടിക്കുകയൊക്കെ ചെയ്ത്. അതിൽ അവൾ എഴുതിയ ഒരു വാക്ക് എനിക്ക് ഇന്നും ഓർമ്മ ഉണ്ട്. ഓ, പറയൂ, കേക്കട്ടെ നിങ്ങൾ. അരളിയിൽ വിരിയുന്ന അരിമുല്ലപ്പൂവേ, അറിയാതെ നിന്നെ ഞാൻ പ്രണയിച്ചു, നിന്നെ മറക്കാൻ, നീ എന്റെ ജീവന്റെ ജീവനാണ്. അതെ, ഇപ്പോഴും എന്റെ ഉള്ളിൽ ഇപ്പോഴും അങ്ങ് അങ്ങ് കിടപ്പുണ്ട്. ആ ഒരു ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുണ്ട് ആ ഒരു കാര്യം. സോറി, ഞാൻ എനിക്കൊരു കോൾ വന്നു ഗൈസ്, ഞാൻ ഒരു കോൾ എടുത്തോട്ടെ. അതെ അതെ, കോൾ എടുത്തോളൂ. പരീക്ഷ എന്ന് പറയുന്ന ഒരു പ്രക്രിയയെ കുറിച്ച് അഭിജിന്റെ അഭിപ്രായം എന്താണ്? പരീക്ഷയുടെ ആവശ്യം ഉണ്ടോ സ്കൂളിൽ? എന്നാലും ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇതുള്ള ആൻസർ അല്ലേ ഞാൻ നിന്നെ പ്രതീക്ഷിക്കുന്നത്. നീ എന്തിനാണ് പിന്നെ സാധാരണ കുട്ടികളെ പോലെ സംസാരിക്കുന്നത്? പുഷിയാണ്. നീ പറയൂ, പരീക്ഷ ഇല്ലാത്തൊരു ലോകത്തെയല്ലേ നമ്മൾ സ്വപ്നം കാണേണ്ടത്? അഭിജി, പരീക്ഷയുടെ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ അഭിജി, അതിനെ കുറിച്ച് എന്താണ് നിന്റെ ഒരു അഭിപ്രായം? ഹിസ്റ്ററി പരീക്ഷയെ കുറിച്ചാണ് ഭയം പറയണം. അപ്പം മോനായിരുന്നു വിളിച്ചത്, കുറച്ച് മോന്റെ വിശേഷങ്ങൾ പറയാം. അതെ, ആ മോന്റെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. കാര്യം അവൻ്റെ പേര് റാഗ്നർ റോക്കി എന്നാണ്. അവൻ കിക്ക് ബോക്സിങ് നാഷണല് കളിച്ചിട്ടുണ്ട്, പ്ലെയറാണ്. അതുപോലെ തന്നെ നല്ലൊരു, നിങ്ങൾക്ക് അല്ല നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവനെ. പിന്നെ നമ്മളെ വിളിക്കുന്ന അവനെ ആപ്പിച്ച് എന്നാണ് വിളിക്കുന്നത്, ആപ്പു എന്നും വിളിക്കും. അപ്പു ആപ്പിച്ച് എന്നൊക്കെയാണ് അവനെ വിളിക്കുന്നത്. നല്ല ബോധം, വിവരം, പിന്നെ അതുപോലെ
ഒക്കെ നല്ല കാര്യപ്രാപ്തി ഒക്കെ ഉള്ളൊരു ചെക്കനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം പല കാര്യത്തിലും അവന് അവൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവൻ്റെ കാര്യങ്ങൾ അവൻ തീരുമാനിക്കുന്നത്. അപ്പം നല്ലൊരു സ്കെഡ്യൂളുണ്ട് അവന്, നല്ലൊരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പം ഇതെല്ലാം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതിലെ അപ്പുന ഒരുപാട് പ്രഷറൈസ്ഡ് ചെയ്തിട്ടില്ല. നമ്മളൊരു പ്രഷർ കുക്കിനകത്തല്ല അവനെ വളർത്തിയത്. അവൻ്റെ വിദ്യാഭ്യാസം ആയിരുന്നാലും ശരി, അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അവൻ്റെ എന്ത് കാര്യത്തിലും അവൻ അവൻ്റേതായിട്ടുള്ള ഫ്രീഡം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരിക്കലും അതൊരു ഓവർ ഫ്രീഡം ആയിട്ടില്ല. അവൻ അതിന് ആ രീതിയിൽ അവനും കൊണ്ടുപോയിട്ടില്ല. ഒരിക്കലും അവൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഈ സാധനം എനിക്ക് നിർബന്ധമായിട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഉറപ്പായും ആവശ്യപ്പെടുകയാണെങ്കിൽ അത് അവന് അത്യാവശ്യമുള്ള സാധനം ആയിരിക്കും. അപ്പൊ ഞാനും അതുപോലെ തന്നെ ഒരു സാധനം അവൻ കേസ് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് അവൻ്റെ ആവശ്യത്തിനാണോ അവൻ്റെ അത്യാവശ്യത്തിനാണോ എന്ന് ഞാൻ നോക്കും. അപ്പം അവൻ്റെ അത്യാവശ്യത്തിനാണെങ്കിൽ ഓക്കെ, ഞാൻ അത് ആ സാധനം അവന് മേടിച്ചു കൊടുക്കും. അതല്ല അവൻ്റെ ആവശ്യത്തിനാണ് ആ സാധനമെങ്കിൽ അതിന് ഞാൻ അവൻ്റെ അടുത്ത് പറയും, ഇപ്പൊ ഈവൻ എടാ നീ ഒരു കാര്യം ചെയ്, ഈ സാധനം ഇത് നീ ചെയ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിനക്കിത് മേടിച്ചുതരാം. അങ്ങനെ പറഞ്ഞിട്ട് അവനൊരു ടാസ്ക് കൊടുക്കും. ആ ടാസ്ക് അവൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് മേടിച്ചു കൊടുക്കും. ആ സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് ഇപ്പം അത് വേണോ എന്ന് ചോദിക്കും. എങ്കിലും ചെറിയ പിള്ളേരല്ലേ, അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവന് ഉണ്ടെങ്കിലും അവൻ ഒരിക്കലും ഒരു എന്തോ പറയാ ഒരു ചെറുതിലെ മുതലേ വലുതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മെച്ചൂരിറ്റി മാത്രല്ല, നമ്മൾ ചിന്തിക്കാത്ത തലം ഒരു കാര്യത്തിന് ചിന്തിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ നോർമലായിട്ട് കാണുന്ന ഒരു കാര്യത്തിനെ മറ്റൊരു തലത്തിൽ കൂടെ കാണാനും കൂടെ ശ്രമിക്കുക, അതൊക്കെ അത്യാവശ്യം എന്താ പറയാ, നല്ല ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. ഈ ഇക്കച്ചി എന്നുള്ള വിളി എങ്ങനെയാണ് വന്നത്? സാധാരണ ബാപ്പ ബാപ്പച്ചി അങ്ങനെയൊക്കെയല്ലേ വിളിക്കുന്നേ? അതെ അതെ, പയ്യൻ ചെറുതിലെ മുതലേ ഞാൻ ഭയങ്കര യങ് ആയിരുന്നല്ലോ. അപ്പൊ അവനെ കണ്ടപ്പോ എന്നെ കണ്ടപ്പോ ഇക്കാന്ന് വിളിക്കാൻ തോന്നിക്കാണോ? അതുകൊണ്ടായിരിക്കും. ഓ ഈശ്വര, ഇത് മാത്രമാണ് താങ്ങാൻ കഴിയാത്തത്. കാര്യം ഇപ്പൊ ഫാത്തിമ എന്നെ ഇക്കാന്നാണ് വിളിക്കുന്നത്. അപ്പം അവൻ അത് കണ്ടിട്ട് ചെറുതിലെ മുതലേ ഇക്കാന്ന് വിളിക്കും. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ ഡാഡി എന്നൊക്കെ വിളിക്കും. ഡാഡി നമുക്ക് അവിടെ പോണം, ഡാഡി ഡാഡി പിന്നെ എനിക്ക് ഡ്രസ്സ് മേടിക്കണം ഡാഡി എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഡാഡി എന്ന് വിളിക്കും. എങ്കിലും അവൻ ഇക്കാന്നാണ് കൂടുതലും വിളിക്കുന്നത്. നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഫീല് ഞാനും അവനായിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ കഴിയുന്നതും വീട്ടില് ഈ ബാഡ് വേർഡ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക, അടി ഉണ്ടാക്കുക, അത് എനിക്ക് അങ്ങനെ അതിനെ കുറിച്ചിട്ട് ഞാൻ കാര്യം അങ്ങനെ സിറ്റുവേഷൻ നമ്മളെ വീട്ടിലധികം ഉണ്ടാവാറില്ല. അപ്പം അതുപോലെ തന്നെ അവൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും, എൻ്റെ പ്രോബ്ലംസ് ആയിരുന്നാലും ശരി, ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഫിസിക്കൽ കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ അവൻ്റെ അടുത്ത് കൂടെ ഷെയർ ചെയ്യും. ഷെയർ ചെയ്തിട്ട് അപ്പം അവനും എൻ്റെ അടുത്ത് മാക്സിമം ഷെയർ ചെയ്യും, മനസ്സിലായോ? ഷെയറിങ് ഈസ് കെയറിങ് ആണ് യഥാർത്ഥത്തിൽ. നമ്മുടെ അടുത്ത് നമ്മുടെ മക്കള് എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ അവർക്ക് നമ്മളെ കെയർ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ അത്രയും കെയർ കൊടുത്താൽ മാത്രമേ അവർ ഷെയർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മൾ കണ്ണുരുട്ടി പേടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ലാസ്റ്റ് എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രഷർ ചെയ്ത് വളർത്തിക്കഴിഞ്ഞാലുള്ള കാര്യം അവര് നാളൊരു സമയത്ത് പറയും, ആ എനിക്ക് ഇതായിരുന്നു ഇഷ്ടം അല്ലേ. എന്റെ ബാലയ്ക്കൊന്നും പറയാനില്ലേ ഇതില്? ഫുള്ള് ബ്ലോക്ക്, റോഡ് ഭയങ്കര, റോഡ് നോക്കും, ഇതൊക്കെ കേൾക്കുമല്ലേ. അതാണ് ഭയങ്കര ഗട്ടർ. അതായത് ഇപ്പം കുഞ്ഞുങ്ങളെ പ്രഷറൈസ് ചെയ്ത് നമ്മൾ വളർത്തിയിട്ട് നാളെ ഒരു സമയത്ത് അവർ ചോദിക്കത്തില്ല, എനിക്ക് ചെറുതിലെ ഇതായിരുന്നു ഇഷ്ടം, പക്ഷേങ്കിൽ നിങ്ങളെല്ലാരും കൂടെ എന്നെ ഇതാക്കി, ഞാൻ അതായിരുന്നെങ്കിൽ എന്റെ ലൈഫ് എത്രയോ ബെറ്റർ ആയനെ, ഞാൻ ഇതാവാൻ വേണ്ടി നോക്കിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. അങ്ങനെ പറയത്തില്ലേ? നമുക്കത് പല സമയത്തും തോന്നിയിട്ടില്ലേ? അതുകൊണ്ട് ആ തോന്നൽ ഉണ്ടാവാതല്ലേ നമ്മള് കുട്ടികളെ വളർത്തുന്നത്? പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. എന്നെ ഒരിക്കലും പ്രഷറൈസ് ചെയ്തിട്ട് വളർത്തിയ ഒരു ജീവിതം ആയിരുന്നില്ല. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെയായിരുന്നു അവരെപ്പോഴും, മീൻസ് എന്താ പറയാ, മുൻതൂക്കം നൽകിയിട്ടുണ്ടായിരുന്നത്. പറഞ്ഞിട്ടൊരു കാര്യമില്ലാന്ന് അവർക്ക് തോന്നിക്കാണ്. അത് നിന്റെ കാര്യം പോലെ അല്ലല്ലോ, ഇവിടെ നമ്മള് കുഞ്ഞുമക്കളെ കാര്യമാണ് പറയണത്. അപ്പൊ അതിന്റെ ഒരുനാൾ ഞാനും കുഞ്ഞായിരുന്നു എന്നുള്ള അവസ്ഥ അല്ലേ? അതാ പിള്ളേർക്ക് കൊടുക്കുന്ന, നമ്മള് കൊടുക്കുന്ന വിദ്യാഭ്യാസം ആയിരുന്നാലും ശരി, അവർക്ക് കൊടുക്കുന്ന കായികപരമായിട്ടുള്ള കാര്യം, കലാപരമായിട്ടുള്ള വിദ്യാഭ്യാസം അല്ലേ,
ഇതെല്ലാം നമ്മൾ അവർക്ക് പ്രോപ്പറായിട്ട് കൊടുത്തിട്ട് അവരുടെ ഉള്ളിലുള്ള എന്താണോ അവർക്ക് ആവേണ്ടതെന്ന്. അപ്പം ഈ പിള്ളേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം ഈ വർഷം ഒരു ഇഷ്ടമായിരിക്കും, അടുത്ത വർഷം വേറൊരു ഇഷ്ടമായിരിക്കും, അടുത്ത വർഷം വേറെ. പക്ഷെ അതിൽ ഏതാണോ അവർ ബ്രില്യൻ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് അതിൽ ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്ന് തോന്നുന്നതിൽ നമ്മൾ അവരെ മാക്സിമം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നത് അത് ആ ഒരു ഇഷ്ടം അവര് തിരിച്ചറിയാൻ കുറച്ച് തന്നെ കുറച്ച് സമയം അല്ല, അതിനാണ് നമ്മൾ ആദ്യം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അവരുടെ ഇഷ്ടം തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലേ, അല്ലാണ്ട് നമ്മുടെ ഇഷ്ടം അവരെ മേലിൽ ഒരുപാട് അടിച്ചേൽപ്പിക്കാണ്ടിരിക്കുക, അതാണ് കൂടുതലും ഫെയിലിയർ ആയി പോകുന്നതിന്റെ മെയിൻ കാരണം. അതാണ് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ എപ്പോഴും അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക. അല്ല, ഇതിപ്പോ മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മളിപ്പോ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ, നമ്മുടെ ഇഷ്ടങ്ങൾ ഇതാണെന്ന് നമുക്ക് പറയാം, പക്ഷെ അടിച്ചേൽപ്പിക്കാതിരിക്കുക. അല്ലേ, റിലേഷൻഷിപ്പിലായിരുന്നെങ്കിലും അങ്ങനെയാണ്. റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, നമ്മൾ എപ്പോഴും പൊസസീവ്നെസ് കാണിക്കുക, എപ്പോഴും നമ്മളെ ഇഷ്ടങ്ങള് അവരെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വീർപ്പ് മുട്ടലുണ്ടാവുകയും നമ്മൾ അവിടെ നിന്ന് ചാടി പോവുകയും ചെയ്യും. അത് തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. അപ്പം നമ്മള് ഇപ്പൊ മകനെ കുറിച്ചാണ് പറഞ്ഞത്, മകൻ ഞാൻ കരുതുന്നു ഈ ലോകത്ത് ഏറ്റവും നല്ല മകൻ എന്റെ മകനാണെന്ന് ഞാൻ പരിപൂർണ്ണ. ഞാനൊരു നല്ല അച്ഛനാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ നല്ല ഫാദർ തന്നെയാണ് ഉറപ്പായിട്ടും. കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണം, അവൻ എന്തൊക്കെ അറിയണം, എന്തൊക്കെ അറിയണ്ട, പിന്നെ എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ പഠിപ്പിച്ച് തന്നെയാണ് ഞാൻ വളർത്തിയത്. ഞാൻ നല്ലൊരു മകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്റെ ബാപ്പാന്റെ അടുത്താണ് ചോദിക്കേണ്ടത്, എന്റെ അടുത്തല്ല ചോദിക്കേണ്ടത്. നമുക്കൊരു അനലൈസേഷൻ ഉണ്ടാവില്ലേ, ഞാൻ നല്ല രീതിയിലാണ് എന്നൊക്കെ ചോദിക്കുന്നത് ബാപ്പാന്റെ അടുത്ത്? ഞാൻ അത് തന്നെ, ഞാനിപ്പോ ബാപ്പാ ഇപ്പൊ എന്റെ ബാപ്പാന്റെ അടുത്തായിരുന്നാലും ഉമ്മാന്റെ അടുത്തായിരുന്നാലും സഹോദരങ്ങളുടെ അടുത്തായിരുന്നാലും ശരി, എന്റെ ആരുടെ അടുത്തായിരുന്നാലും ശരി, ഞാൻ ഓവറായിട്ട് അവരുടെ കാര്യങ്ങളിലൊന്നും പോയി ഇടപെടാറില്ല. അങ്ങനെ ഒരാളെ അല്ല ഞാൻ. ഇപ്പൊ ബിഗ് ബോസിൽ ഞാൻ നിങ്ങൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നത്തിലും കയറി ഇടപെടുന്ന ആള്, അല്ലെങ്കിൽ എല്ലായിടത്തും പോയി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാള്. പക്ഷെ എന്റെ റിയൽ ലൈഫില് ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ ഒരിക്കലും ഞാൻ അങ്ങോട്ട് പോയി പ്രശ്നങ്ങളിൽ പോയി ഇടപെടാൻ പോവുകയോ അല്ലെങ്കിൽ ഇടപെട്ട പ്രശ്നത്തിന് അലിമ്പാകാൻ പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളേ അല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് നല്ല മകനാണോ എന്നോട് ചോദിക്കേണ്ടത് അത് തീർച്ചയായിട്ടും എന്റെ ഫാദറിനോടായിരിക്കും ചോദിക്കേണ്ടത്. ഉമ്മയോട് ചോദിച്ചാൽ ഉമ്മക്ക് ഈ ലോകത്തിലെ ഏറ്റവും നല്ല മകൻ, അതെല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ? എല്ലാ അമ്മമാർക്കും ലോകത്തിലെ ഏറ്റവും നല്ലത്. ഇപ്പൊ നിന്റെ അമ്മയ്ക്ക് അങ്ങനെയല്ലേ, ഇത്രയും വൃത്തി കെട്ടവനായ നിന്നെ നല്ല മകനായിട്ടല്ലേ കാണുന്നത്? അതെ, നമ്മൾ എന്ത് കാണിച്ചാലും അവരുടെ അവസാനം പോയിട്ട് അച്ഛനെ പറ്റും, നമ്മളിന്ന് സംസാരിച്ചാ തീരുന്നതേ ഉള്ളു. അതെ, ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് റോക്കിയുടെ? ഭാവി ഭൂതം ഭൂതം പിടിക്കണക്കി പോയ പറഞ്ഞു. വർത്തമാനം വർത്തമാനം ഭാവി വെച്ചാല് അത്യാവശ്യം ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഭാവി പരിപാടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ പരിപാടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ ട്രാക്കിൽ കേറ്റാനുള്ള ശ്രമത്തിലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ അതിനൊരു സുഖമില്ലല്ലോ. എല്ലാത്തിലും ചിലപ്പോ ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടിയും വരും കേട്ടോ. കുറച്ചും നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ല സ്ട്രെയിൻ എടുക്കേണ്ടി വരും. നമ്മള് ഏത് കാര്യത്തിലാണോ നമുക്ക് സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവണം, നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതിനെ തന്നെ നമ്മളെ ജീവിതമായിട്ട് എടുത്തുകൊണ്ട്, ഇപ്പൊ അഭിനയമാണോ അത് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് അതിനെ തന്നെ നമ്മുടെ ജീവിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സക്സസ് ആവും. ഇപ്പൊ നമുക്കിപ്പോ എനിക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ അത്രത്തോളം ഡെഡിക്കേഷൻ കൊടുത്താൽ മാത്രമേ എനിക്കത് കിട്ടത്തുള്ളൂ. അതങ്ങനെയാണ്. ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, അതെ ചെയ്യേണ്ട സാഹചര്യം വന്നാൽ സമയം മാറ്റി ഡെഡിക്കേഷനും കൊടുക്കുന്ന പോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു മെസ്സേജ് അല്ലേ എല്ലാവർക്കും കൊടുക്കണം, എല്ലാവരും ചെയ്യേണ്ട കാര്യമല്ലേ? ഇപ്പം നമ്മളിപ്പോ ബിഗ് ബോസിലായിരുന്നാലും ശരി, ഞാൻ നിന്നിട്ടുള്ള എല്ലാ ദിവസങ്ങൾക്കും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഞാൻ ആദ്യം കഴിക്കുന്ന ആള് ഞാനായിരിക്കും, ആദ്യം ഡ്രസ്സപ്പ് ചെയ്യുന്ന ആള് ഞാനായിരിക്കും അല്ലേ. അവിടെ പല കാര്യങ്ങളും തന്നെ ആ ഒരു ക്വാളിറ്റിയോട് കൂടി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പലതിലും.
പിന്നെ അവിടെ ഫൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഫൈറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ജയിക്കാൻ വേണ്ടിയേ നോക്കത്തുള്ളൂ. അപ്പൊ എന്റെ അതൊരു എന്റെ കുറച്ച് ഗെയിം സ്ട്രാറ്റജി ഉണ്ടായത്, കാര്യം ഞാൻ എന്റെ ഒരു ചാർജിങ് ഗെയിമാണ് ഞാൻ അത് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ചാർജ് ചെയ്യുമായിരുന്നു, ഞാൻ എല്ലായിടത്തും ചാർജ് ചെയ്യുമായിരുന്നു. അപ്പം അത് അവസാനം അത് ഒരു വേറെ ഒരു ഒരു ലെവലിലോട്ട് എത്തിയപ്പോഴത്തേക്കും അതെനിക്ക് വേറെ ലെവലിലോട്ട് ചാർജ് ചെയ്യേണ്ടി വന്നു, മനസ്സിലായ. അപ്പം ഈവൻ അതൊരു വേറെ ഒരു തലം, അത്രേ ഉള്ളൂ. പക്ഷേ ഡെഡിക്കേഷൻ 100% ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, താൻ പാതി ദൈവം പാതി എന്ന് പറയുമല്ലോ, നമ്മൾ ചെയ്യാനുള്ളത് 50% ചെയ്താൽ ബാക്കി 50% ദൈവം ശരിയാക്കും. പക്ഷെ നമ്മൾ ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല അല്ലേ, നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തങ്ങ് തീർക്കുക. ചിലപ്പോ നമുക്ക് ആ സമയത്ത് വെളിയിൽ വന്നിട്ട് എന്റെ അടുത്ത് പലരും പറയുന്ന ഒരു കാര്യമാണ്, മര്യാദയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ കപ്പ് അടിച്ചുകൂടെയിരുന്ന, മര്യാദയ്ക്ക് നിന്ന് കളിച്ചെങ്കിൽ 100 ദിവസം നിന്നൂടെയിരുന്ന, മര്യാദയ്ക്ക് കളിച്ചെങ്കിൽ ഫൈനലിലെങ്കിലും വരുമായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ പല ആൾക്കാരും എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഒരാള് പോലും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നീ അവിടെ നിന്നിരുന്നെങ്കിൽ ആൾക്കാർ നിന്നെ പിടിച്ച് പുറത്താക്കുമായിരുന്നു. അങ്ങനെ എന്റെ അടുത്ത് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല, എന്റെ ശത്രുക്കൾ പോലും പറയില്ല ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എന്നെ അവർ ഓട്ടിട്ട് പുറത്താക്കൂന്ന്. ഒരിക്കലും അത് സംഭവിക്കത്തില്ല, ഇമ്പോസിബിൾ ആണ്. ഐ നോ മൈസെൽഫ് കേട്ടോ, ഞാൻ അവിടെ എന്താണ് കാണിച്ചതെന്നും ഞാൻ അവിടെ എന്താണ് ആണ് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എനിക്ക് എന്റെ ജീവിതത്തിൽ അങ്ങനെയാണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഒരിക്കലും അതിന്റെ റിസൾട്ടിൽ വറിയിടേ അല്ല, ഞാൻ ഒരിക്കലും എന്റെ ഇന്ന് എനിക്ക് ഇത്ര ലാഭം ഉണ്ടായി ഇത്ര നഷ്ടം ഉണ്ടായി ഞാൻ ആലോചിക്കത്തേ ഇല്ല. ഒരു വർഷം ഈ വർഷം അടുത്ത വർഷം എന്താണ് എന്റെ ഗ്രോത്ത്, എനിക്ക് നഷ്ടമാണോ ലാഭമാണോ, അടുത്ത നെക്സ്റ്റ് ഇയർ എന്താണ്. അപ്പൊ അതാ എനിക്ക് 10 വർഷം ഞാൻ എന്റെ ലൈഫിൽ ഞാൻ എന്റെ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോ എനിക്ക് തോന്നുന്ന ഒരു 3 വർഷം കഴിഞ്ഞ് 4th വർഷമാണ്, എനിക്ക് 6 വർഷമുണ്ട് എനിക്ക് എന്റെ ടാർഗറ്റിലോട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രോബ്ലത്തിനെ ആലോചിച്ച് ഞാൻ ഒരിക്കലും ഞാൻ വറീഡാവൂല. ഞാൻ ആകുമായിരുന്നു, ഞാൻ ഇപ്പോഴും ഇടയ്ക്കൊക്കെ ആകും, ഇല്ലാന്ന് പറയുന്നില്ല, എങ്കിലും ഞാൻ അതിനെ ഡൈവേർട്ട് ചെയ്യും പെട്ടെന്ന്. ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും മുന്നത്തെ കാട്ടിലും, അത് എന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. അപ്പൊ ഈ ബിഗ് ബോസ് കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടതാണ് ലോകം കാണുന്നത്, എനിക്ക് ഇതൊക്കെ കിട്ടേണ്ടതാണോ നഷ്ടപ്പെട്ടു എനിക്ക് അതറിയാം കിട്ടേണ്ടതാണ്, പക്ഷേങ്കിൽ അതിന്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിലപ്പോ കിട്ടുന്നത് ഇതിനും വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും. ഞാൻ അതിൽ ഉറച്ച് വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും. ഇപ്പം അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയാം, അത്യാവശ്യം ഇപ്പം നമ്മളാ എന്തുവാ നമ്മൾ പറഞ്ഞ കേൾക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, എങ്കിലും ഇത് ഉണ്ടായത് എങ്ങനെയാണ്, ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല അതിന്, അത് ഞാൻ അതിന് വേണ്ടി പ്രയത്നിച്ചത് കൊണ്ടുണ്ടായതാണ്. അല്ലാതെ വീട്ടിൽ കിടന്ന് എന്നെ ഒരാൾ പൊക്കിക്കൊണ്ടു പോയിട്ട് നേരെ വാ മോനെ നിന്നെ ഞാൻ ബിഗ് ബോസിൽ കൊണ്ടുവന്ന് കിടത്താം എന്ന് പറഞ്ഞ് കൊണ്ടുപോയതല്ല. ആ അതിന്റെ പിന്നിൽ ഒരുപാട് വിയർപ്പൊഴിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പം അതെ, നേരിട്ടറിയുന്ന കാര്യമാണിത് കൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിട്ട് പറയുകയും ചെയ്യാം. അതില് മാത്രല്ല, ഒരു ഒരു ഒരാള് നിന്നെ ഗൈഡ് ചെയ്ത് ഒരാളിങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയതല്ല, അത് നീ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു, അതെ അത് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന, അതിപ്പോ നീ ആയിരുന്നാലും എവിളായിരുന്നാലും ഇതുപോലത്തെ ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് വലിയ ബന്ധമുള്ളതൊന്നും ആയിരുന്നു. ഉറപ്പായിട്ടും ഇപ്പം നീയും ഞാനും എവിടെ നമ്മൾ മൂന്ന് പേരും മൂന്ന് രീതിയിലുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണെങ്കിലും നമ്മുടെ ജീവിത സമയം കാലഘട്ടം ജീവിത രീതി ഏകദേശം ഒരുപോലെയാണ് അല്ലെ. നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാരെ കുറിച്ച് വേണമെങ്കിലും പറയാം, കാര്യം നമ്മളൊക്കെ ചെറുതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്നതും ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലേ. സ്കൂൾ നമ്മളെ വിദ്യാഭ്യാസം അല്ലെ, നമ്മളെ ജോലി സമയം, നമ്മളെ കൗമാര സമയം, ഇതെല്ലാം തന്നെ നമ്മൾ തന്നെയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഇരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ആയിട്ട് ചെയ്യുക, അതിന്റെ റിസൾട്ട് കിട്ടും. അത് ചിലപ്പോ ഇപ്പൊ കിട്ടിയതായിരിക്കത്തില്ല റിയൽ റിസൾട്ട്, അതിന്റെ യഥാർത്ഥ റിസൾട്ട് കിട്ടും. നമ്മൾ അതിന് വേണ്ടിയിട്ട് സോ സിമ്പിൾ, എന്റെ ആരെയും പറ്റിക്കരുത്, ദ്രോഹിക്കരുത്, വഞ്ചിക്കരുത്, മോഷ്ടിക്കരുത്, ഇത്രയേ ഉള്ളൂ. എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് വീഡിയോ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ആ ഫ്രെയിമിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതുപോലെ കാറിനകത്തിരുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരാളുകളുണ്ട്. അതെ, കാറിനകത്തിരുന്ന് ഞാൻ പറയാം നിങ്ങളോട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കാര്യം അങ്ങനെയാണെങ്കിലും ആ കാര്യം അത് ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് എങ്ങനെ കരുതും? എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോഴേ ഈ ഫ്രെയിം കണ്ടപ്പോൾ തോന്നിയപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് തുടങ്ങിയാലോ. കാറിനകത്ത് പബ്ലിക് ഏജന്റ് ആണല്ലേ, പബ്ലിക് ഏജന്റ്.
വി ആർ പബ്ലിക് ഏജന്റ്. ഹലോ ഗൈസ്, ഐ ആം റോക്കി, ദിസ് ഇസ് മൈ ന്യൂ യൂട്യൂബ് ചാനൽ പബ്ലിക് ഏജന്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് അനു ജോസഫ് ആൻഡ് സാബു ബാല. നമ്മുടെ ഇന്നത്തെ വിഷയം ഇപ്പൊ ഇറങ്ങിയ പുതിയ വിജയുടെ ഗോട്ട് എന്ന മൂവിയെ കുറിച്ചിട്ടാണ്. അപ്പൊ ഗോട്ട് എന്ന മൂവിയെ കുറിച്ചിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യം പടം ഞാൻ കണ്ടിട്ടില്ല. അതോടെ നമ്മൾ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല റിവ്യൂസ്, നെഗറ്റീവ് റിവ്യൂസ് എന്ന് പറയുന്നത്, പക്ഷേ അതെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ നെഗറ്റീവ് പറയാൻ ഭയങ്കര എളുപ്പമാണ്, അതിന്റെ ബാക്കിലുണ്ടാവുന്ന കഷ്ടപ്പ ഈ ആളുകൾ എന്താ പറയാമോ, ഒരു സിനിമ കണ്ടിട്ട് അങ്ങ് അഭിപ്രായം പറഞ്ഞങ്ങ് പോവും, അതിന്റെ പുറകിൽ ഒരുപാട് ആളുകളുടെ ഇതുണ്ട്. പിന്നെ ചില സംഭവങ്ങളുണ്ട് നമ്മൾ ചിലപ്പോൾ സിനിമ, അത് മാത്രമല്ല അല്ല അത് അതിലത് മാത്രമല്ല ഈ റിവ്യൂസിനെ മാത്രം വിശ്വസിച്ച് നമുക്കൊരു സിനിമ കാണാൻ പറ്റില്ല. എത്രയോ നല്ല സിനിമകൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇവരെന്തിനാണ് ഇതിന് ഇത്രയും കുറ്റം പറഞ്ഞ് നമ്മൾ ആലോചിച്ചു പോകും. കാരണം നെഗറ്റീവ് റിവ്യൂ കൊണ്ട് മാത്രം സിനിമകളെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് അല്ലേ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതെ, അനൂപേനുണ്ട്. അതെ, അനൂപേനും അമേരിക്കയിലുള്ള കുറച്ച് ഭയമാരൊക്കെ വെച്ചിട്ട് ഒരു പടം ഇപ്പം ചെയ്യുന്നു പറഞ്ഞു. അപ്പം ആ പടം ആരും കണ്ടില്ല, എന്തുകൊണ്ടാണ് ആസ്വാദകരുടെ പടം കാണാത്തതെന്ന് പറഞ്ഞിട്ട് അനൂപേനോ പിന്നെ ഇതൊക്കെ പടം കഴിഞ്ഞിട്ട് വന്ന് തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടൊരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ താഴെയുള്ള ഒരു കമൻ്റ് ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടം നല്ലതാണെങ്കിൽ ആൾക്കാർ പോയി കാണത്തില്ലേ, താങ്കൾ എന്തിനാണോ ഒന്ന് പടം കാണുന്നു പറയേണ്ടത്. ഇപ്പൊ നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടിട്ടുള്ള ചെറിയ ചെറിയ പടങ്ങൾ അല്ലേ, നമ്മള് ചെറിയ പടം ഇപ്പൊ ഗോളോന്ന് പറഞ്ഞ നമ്മളൊരു മൂവി കണ്ടു അല്ലെ, അത്യാവശ്യം ചെറിയ മൂവി ആയിരുന്നു, 118 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ പടം നല്ല നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിന് കണ്ട് തീർക്കുകയും ചെയ്തു. അതുപോലെ ചെറിയ മൂവീസ് ആയിരുന്നാലും വലിയ മൂവി ആയിരുന്നാലും, ഇപ്പൊ വിജയര പല പടങ്ങളിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പടത്തിന്റെ കുറച്ച് സംഭവങ്ങൾ റിവ്യൂസ് ഒക്കെ ഞാനും കണ്ടായിരുന്നു, നല്ല രീതിയിൽ നല്ല ഒരു ക്രഞ്ച് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഉദാഹരണത്തിന് ഒരു ഒരു ഏതോ ഒരു മറ്റേ മിഷൻ ഇമ്പോസിബിളിന്റെ ഒരു സീന് അതുപോലെ കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. സോ ആ മേളിൽ നിന്നിങ്ങനെ റോപ്പ് കെട്ടിയിട്ട് താഴെ ഇറങ്ങി വന്നിട്ട് മറ്റേ ഒരു ഗ്ലാസിന്റെ കട്ടിങ് എടുത്ത് വെച്ചിട്ട് അപ്പോഴത്തേക്കും അവന്റെ വൈഫ് വിളിക്കുന്നു വീട്ടിലത്തേക്കുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരണമെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഈ സ്ഥലം കാണിച്ചിരിക്കുന്നത് ഏതോ യുഎസ്ഒ എവിടെയാണ് ഏതോ സ്ഥലമാണ് കാണിച്ചിരിക്കുന്നത് തോന്നുന്നു, ഞാൻ പടം കണ്ടില്ല. ഈ വിജയ് തൂങ്ങിക്കിടക്കുന്ന ആ സ്ഥലം പ്രശാന്ത മേലിലുണ്ട്, അരി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഒക്കെ മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഭാര്യ വിളിച്ച് പറയാണ്, ഭാര്യയുള്ള ചെന്നൈയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതൊന്നും ടാലി ആവുന്നില്ല, മനസ്സിലായോ, ഒരു റിയാലിറ്റിയായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാതെ നമ്മൾ അപ്പം നമ്മൾ കാണുക. നമുക്ക് ഇംഗ്ലീഷ് പടങ്ങൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ സീക്വൻസ് ആയിരുന്നാലും അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ ആയിരുന്നാലും ശരി, ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും അല്ലേ. അല്ല, അതൊരു ഹ്യൂമറിന്റെ ലെവലിൽ കണ്ടാ പോരെ, നിങ്ങളിങ്ങനെ മലയാളികൾ ഇഷ്ടപ്പെട്ടാലും ഓഡിയൻസ് മെന്റാലിറ്റി വേറെ. ഞാനും ഞാൻ പറഞ്ഞു നമ്മളൊരു സിനിമയെ കുറച്ചാളുകള് ഇങ്ങനെ ചുമ്മാ അടച്ചാക്ഷേപിക്കാതെ പടം എന്താണ് എന്ന് അറിഞ്ഞിട്ട് പടം കണ്ടിട്ട് അഭിപ്രായം പറയാം. ഇല്ല, എന്റെ സിനിമയെ കുറിച്ചിട്ടുള്ള എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏതുതരം മൂവീസാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ഇഷ്ടപ്പെടുന്നത്, എനിക്ക് കുറച്ച് ക്വാളിറ്റി ഉള്ള മൂവീസ് ഇഷ്ടമാണ്, അത് ചെറിയ പടം വലിയ പടം ഒന്നും എനിക്കില്ല. ഇപ്പം ഈവൻ നമ്മളെ മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയല്ലോ, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബ്രോ. കാര്യം ആ പടത്തിന്റെ മേക്കിംഗ് സ്റ്റൈലായിരുന്നാലും ശരി, അത് അതൊരു അമൃചിത്ര കഥ പോലത്തെ സിനിമയാണ്, അതൊരു ഒരു അമാനുഷികതയുടെ ഒരു കഥ പറയുന്ന മൂവിയാണ്. അപ്പൊ ആ പടത്തിൽ അതിന്റെ വിഷ്വൽസ് ആയിരുന്നാലും ശരി, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ആയിരുന്നാലും ശരി, അത് കഥ പറയും പോലെയാണ്. നമ്മൾ അമൃചിത്ര കഥയിൽ വായിക്കുമല്ലോ, രാജുവിന്റെ വീട്ടിൽ രാമു പോയപ്പോൾ അവിടെ കണ്ടത് അപ്പൂപ്പൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമല്ലോ. അപ്പം അതുപോലുള്ള ഡയലോഗ് പ്രസന്റേഷനും കൂടെ ആയിരുന്നു അതിൽ, ആ മേക്കിംഗ്, അതുപോലെ ഛായാഗ്രഹണം, ക്യാമറ, ബാക്കിയുള്ള എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ ആ പടത്തിന് എന്തെല്ലാം രീതിയിൽ വിമർശിച്ചില്ലേ അല്ലേ. അപ്പം ആസ്വാദനം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, അതെ ഓരോ രീതിയിലാണ്. പക്ഷെ നല്ല പടമാണ്, സെക്കൻഡ് പാർട്ട് വന്ന് ഉറപ്പായിട്ട് ഞാൻ കാണും. ആസ്വാദനം പല രീതിയിലാണ്, ആളുകൾ പറയുന്ന കാഴ്ചപ്പാടുകളും പല രീതി. പക്ഷെ നമ്മളിപ്പോ പറയാണ്, നമുക്കൊരു സാധനം കഴിച്ചിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ആരും കഴിക്കല്ലേ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല, ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾക്ക് കഴിച്ചു നോക്കാം, ഇഷ്ടപ്പെടോ ഇഷ്ടപ്പെടാതെ ഇരിക്കേണ്ട നിങ്ങൾക്കാണ്. ഇല്ലെങ്കിൽ നീ ആലോചിച്ച് നോക്ക്, വാഴയ്ക്കൊപ്പം പഴം, പിന്നെ സമൂസ, ഉള്ളിവട, ഉഴുന്നുവട, ബജി, വെട്ടവള, വെട്ടുകേക്ക്, ഇലയപ്പം, അതുപോലത്തെ ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഇത് സാധനങ്ങൾ ഉണ്ടാക്കുന്നു ഒരു ചായയിലൂടെ കഴിക്കാൻ വേണ്ടിട്ട്, പൂച്ച പുഴുങ്ങിയത്. അപ്പൊ അല്ലെങ്കിൽ അവർക്ക് ഒരു ഒരു പൂച്ച പുഴുങ്ങിയത് മാത്രം ചെയ്താൽ പോരെ ചായ അല്ലേ, ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കണത് എന്തിനു.
അപ്പൊ നിനക്ക് പൂച്ച പുഴുങ്ങിയതാണ് ഇഷ്ടമെന്ന് പറഞ്ഞോണ്ട് നമ്മളുടെ എല്ലാട്ടും നിങ്ങളും പൂച്ച പുഴുങ്ങിയതേ കഴിക്കാവൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നിനക്ക് വത്സനായിരിക്കും ഇഷ്ടം, അപ്പൊ നീയും അത് നീ ബാക്കി നമ്മളെല്ലാരും വത്സ കഴിക്കണം പറയുന്നതിനോട് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള കഴിക്കാണോ, ഇഷ്ടമുള്ള കഴിക്കാം, ബാക്കിയുള്ള കഴിക്കല്ലോ എന്ന് പറയല്ലോ, അത് പറയാൻ പാടില്ല. ഇഷ്ടമുള്ള കഴിക്കാം, മറ്റുള്ളവർ കഴിക്കാൻ പറയാനും പാടില്ല. അതെ, മനസ്സിലായില്ലേ? കഴിക്കരുതെന്നും പറയാൻ പാടില്ല, കഴിക്കാനും പറയാൻ പാടില്ല. ഇതുവരെ രാവിലെ 6 മണിക്ക് വിളിച്ചോണ്ട് ഇന്റർവ്യൂ എന്ന് പറഞ്ഞോണ്ട് രാവിലെ എനിക്ക് ഇന്റർവ്യൂനൊക്കെ പോയി ഡ്രൈവറെ ഒക്കെ വെച്ച് സ്വന്തമായിട്ട് വണ്ടിയിൽ AC സുഖമായിട്ട് ഇരുന്ന് പോയാൽ മതി, കാരമല്ലേ കൊണ്ടുവരേണ്ടതാണ്. അതെ അതെ അതെ, നമ്മള് തന്നെ വണ്ടി ഓടിച്ച്, അതെ നമ്മളെ വണ്ടിയിൽ നമ്മൾ തന്നെ പെട്രോൾ ഓടിച്ച് നമ്മൾ തന്നെ ഓടിച്ച് ഇന്റർവ്യൂ ആരെ എടുക്കുന്നു, എനിക്ക് ഒരു പിടിയില്ല. അതുകൊണ്ട് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുവന്നില്ല. ഞാൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ, ഇപ്പൊ തൽക്കാലത്തേക്ക് ഭക്ഷണം വെച്ചിട്ട് ബാക്കി സംസാരിക്കാം. അതെ, രാവിലെ കുറച്ച് അവിടെ നിന്ന് കഴിച്ചതാണ്, വളരെ ലൈറ്റായിട്ട് കഴിച്ചോളൂ. എനിക്ക് സമയം 3 മണിയായി, നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അടുത്ത് നമ്മള് ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത വിശേഷങ്ങൾ പറയാം. അതെ, ഉറപ്പായിട്ടും. അവസാനം കറങ്ങി തിരിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി തീരുമാനമായി. ഇതിപ്പം നമ്മുടെ എവിടെയാ, അരൂരൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ട് കയറിയിരിക്കുകയാണ്. ഫുഡ് മേടിച്ചു തരാന്ന് പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് വന്നിട്ട് ഇതുവരെ സമയം എത്ര മണിയായി, 4 മണി 5 മണി ആവാൻ പോകുന്നു. രാവിലെ ശകലം ഫുഡ് കഴിച്ചതാണ്, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ചോദിക്കണം കേട്ടാ, ഇന്റർവ്യൂവിന് വേണ്ടിട്ട് ആരെങ്കിലും പിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ അന്ന പ്രശ്നം അത് ചോദിക്കണം, ക്ലിയർ ചെയ്യണം. ആ അന്ന പ്രശ്നം, ആഹാരം മേടിച്ച് തരോ ഇല്ലേന്ന് ചോദിച്ചിട്ട് വേണം ഫസ്റ്റ് നിങ്ങൾ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടിട്ട്, ഇല്ലെങ്കിൽ എന്റെ ഗതി വരും നിങ്ങൾക്ക്. അതെ, വെൽക്കം ഡ്രിങ്ക് കൊള്ളാം അല്ലേ, കാര്യം നമ്മൾ ഇവിടെ ഇപ്പോൾ റെസ്റ്റോറൻ്റ് തുടങ്ങിയപ്പോൾ 1 വർഷം ആയെന്നാണ് പറയുന്നത്. അതെവിടെയാണ് സ്ഥലം? അരൂറോ? അരൂർ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകണം അല്ലേ, ബൈക്കിൽ താറാവുമ്പോഴത്തേക്കുമാണിത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ആംബിയൻസും കാര്യങ്ങളും ഒക്കെയാണ്. അത്യാവശ്യം നല്ല വലിയൊരു പ്രോപ്പർട്ടി എടുത്ത് ചെയ്തിരിക്കുവല്ലേ. ഓക്കെ, അപ്പൊ ഈ ഭക്ഷണം വിശന്നു കഴിഞ്ഞാൽ ഞാൻ അല്ലാതാവും എന്ന് പറഞ്ഞ് നിങ്ങളെ കുറിച്ച് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് സത്യമാണോ അല്ലയോ എന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. പറഞ്ഞു. ഉറപ്പായിട്ടും, കാര്യം വിശപ്പിന് വേണ്ടി ആഹാരത്തിന് വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും കിടന്നിങ്ങനെ നെട്ടോട്ടോ ഓടുന്നത്. എനിക്ക് ഒരു പരിധി കഴിഞ്ഞ് വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. ആ അത് ഭയങ്കരമായിട്ടുള്ള കാര്യമാണ്. അപ്പം അത് ഒരു പരിധി വരെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ വിശപ്പിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞാൽ ദേഷ്യം വരും. വിശക്കുമ്പോഴത്തേക്കും ഇവിടെ എത്ര പേർക്കാണ് ദേഷ്യം പറഞ്ഞതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, എത്ര ആൾക്കാർക്ക് വിഷമം. താങ്കൾക്ക് ദേഷ്യം വരാറില്ലേ വിശക്കുമ്പോൾ? എനിക്ക് അല്ലാത്തപ്പോഴൊക്കെ ദേഷ്യം വരാറില്ല, അത് ഈ സമയം കൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരും. ഇപ്പോൾ ഓവറായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആ കയ്യിൽ നിന്ന് പോവും. അങ്ങനെ അടി ഉണ്ടാക്കിയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ആ ആ അങ്ങനെയാണ് കൂടുതൽ അടികളും ഉണ്ടാവുന്ന പലപ്പോഴും പലപ്പോഴും. ഇപ്പം ആഹാരം കൊണ്ട് തന്നെ ഉടനെ തന്നെ ഞാൻ കൂളാവും. അപ്പം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാം ഭക്ഷണത്തിന്റെ ചൊല്ലിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇന്ന് ബോർഡോ കഴിച്ച് ചുമ്മാ അങ്ങനെ അടിയൊന്നും ഉണ്ടാക്കി ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ട് ഇപ്പം ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, വിശക്കുമ്പോഴത്തേക്കും ദേഷ്യം വരുന്നു. ദേഷ്യം വരുന്ന എനിക്കങ്ങനെ വിശക്കുമ്പോൾ ദേഷ്യം വരാറൊന്നുമില്ല, മനുഷ്യ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് ദേഷ്യം വരുമ്പോൾ മാത്രമാണ് ദേഷ്യം വരാറുള്ളത്. ഇതും സഹിക്കണം, ഇതും സഹിക്കണം, ഇതെല്ലാം നമ്മൾ സഹിക്കാൻ വേണ്ടിയിട്ടുള്ള അഗ്രിമെന്റ് ഒപ്പിട്ടാൽ മാത്രമേ എന്തായിരുന്നാലും അവിടെ പോയിട്ട് കഴിക്കേണ്ടി വരും, അതുകൊണ്ട് ഒരുപാട് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു വെൽക്കം ഡ്രിങ്ക് 5 എണ്ണം തരുമെന്ന് ചോദിക്കാം, അപ്പൊ തന്നെ വയറ് സെറ്റ് ആയി. പക്ഷെ നമ്മൾ ഇതുവരെ ഗിഫ്റ്റ് മേടിച്ചില്ല. ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ബൈപാസ്, ഓബ്രോൺ മാളാണ് ഈ വഴി പോകുമ്പോ തന്നെ ഒബ്രോൺ മാൾ കാണാൻ പറ്റും. ഇല്ല ഇതിപ്പോ നേരെ നമ്മള് ബൈപ്പാസ് കയറും, ബൈപ്പാസ് അല്ല മറ്റേ വൈറ്റില് കയറി, വൈറ്റിലേന്ന് പാലാരിവട്ടം, പാലാരിവട്ടം എടപ്പള്ളി, എടപ്പള്ളി എത്തുമ്പോഴത്തേക്കാണ് നമുക്ക് മറ്റേ
ലുലു വരുന്നത്, അതിന് മുന്നേ ആണ് ഒബ്റോൺ മാള്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം അത്യാവശ്യം വഴികൾ എനിക്കറിയാം. ഏ ഞാൻ അതുകൊണ്ടല്ല, ട്രാഫിക് ഇല്ലാത്ത വഴി കൂടെ ഞാൻ എത്തിക്കാൻ ട്രൈ ചെയ്യും. ട്രാഫിക്ക് ഒരു മണിക്കൂർ ട്രാഫിക് കിടന്ന്. ശരി, നമുക്കിപ്പോ പിന്നെ നമുക്ക് സംസാരിക്കാം. എനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഞാൻ തന്നെ എന്റെ ചാനലിൽ കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ നീ ഓടാനൊന്നും നോക്കണ്ട. ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ അൺകട്ട് വീഡിയോ ആയിരിക്കും. രണ്ട് മണിക്കൂറെങ്കിലും കാണും, സമയമുള്ളവരൊക്കെ എടുത്ത് വീഡിയോ കാണാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ? നീ എന്തിനാണ് ഈ വിത്ത് വീട്ടിൽ ഇത്ര 10-23 പൂച്ചകളിട്ട് വളർത്തുന്നത്? എന്താണ് അറിഞ്ഞൂടാ? ഇതിനെല്ലാം കൂടെ വളർത്താൻ വേണ്ടിയിട്ട് തന്നെ ഒരു മാസം നിനക്ക് നിന്റെ കിട്ടുന്ന ശമ്പളത്തിന്റെ മുക്കാൽ ഭാഗം വേണ്ടി വരുമല്ലോ. ഉറപ്പായിട്ടും വേണ്ടി വരും. ഇത് തനിയെ ഉണ്ടായതാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. അതെ, ഞാനും ഒരു കാരണക്കാരനാണ്. നിങ്ങൾ അതിനകത്ത് കാരണക്കാരൻ, മെയിൻ കാരണക്കാരൻ. ഭയങ്കരമായിട്ടും എന്റെ പല ബിസിനസ്സുകളുടെയും കാരണക്കാരനാണ് ഇരിക്കുന്നത്. അതെ അതെ, ഒരു ആഴമുള്ളത് പഞ്ഞി കച്ചവടവും അലുവ ബിസിനസ്. അത് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. അവസാനം ഞാൻ വീണ്ടും ഇടയ്ക്ക് വെച്ച് നിർത്തി. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ മുൻകൈയെടുത്ത് ഇറങ്ങാൻ ഇനി കണ്ടിന്യൂ ചെയ്യാം. അതാണ് സുഹൃത്തുക്കളെ, ഒരു കൂട്ടുകാരിയുടെ യൂട്യൂബ് ചാനൽ എങ്ങനെയെങ്കിലും കരകയറ്റി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവള് എന്റെ അടുത്ത് തന്നെ കടം വാങ്ങിക്കും. മാസാവുമ്പോഴത്തേക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്റെ കൂടെ. അതാണ് അതിലുള്ള മെയിൻ പാർട്ട്. അത് വേണ്ട, ഞെട്ടി ഓടും. അയ്യോ വേണ്ടരുത്, ഞെട്ടി എപ്പോ ഓടി ചോദിച്ചാ മതി. ഇത് ഫുഡ് വന്നിട്ടുണ്ട്, കുറച്ച് ഫ്രൈഡ് റൈസും ചിക്കൻ ഡ്രൈ ചില്ലി ആണ് പറഞ്ഞത്. ഫുഡ് കുറവാണല്ലോ, ഇത്ര മതിയോ? കുറച്ചേ കഴിക്കുള്ളൂ, പക്ഷെ സമയത്തിന് കിട്ടണം, ഇല്ലെങ്കിൽ അലമ്പുണ്ടാകും. അലമ്പാവും എവനാണെങ്കിൽ അടിയൊക്കെ ഉണ്ടാകും. ഫുഡ് കഴിച്ചില്ലേ? ഫുഡ് എടുക്കുന്നില്ലേ? ോഴി മറ്റേ തഗ് ആ സാധനം ഇവിടെ എടുക്കില്ല. ഫുഡ് കഴിഞ്ഞു, ഫുഡ് കഴിഞ്ഞു, ഇനി എന്താ? ഇനി നമുക്ക് വീണ്ടും പോകാം, നമുക്ക് ഗിഫ്റ്റ് മേടിക്കാൻ പോകണം. ഓക്കേ ഓക്കേ ഓക്കേ. അപ്പോൾ ബിഗ് ബോസിന്റെ കുറേ ഓർമ്മകൾ കൈവട്ടതായിരിക്കും അവിടെ പോകുമ്പോ. ആ പറയാൻ പറ്റത്തില്ല, കാര്യം പയൻ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കല്ലേ. അതുകൊണ്ട് തന്നെ നമ്മള് അത് കഴിഞ്ഞ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണുകയാണ്. കാണുമ്പം ഉള്ള എന്താണെന്നുള്ള കാര്യം കണ്ടാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ബിഗ് ബോസിൽ അഖിൽമാരെ കുറിച്ച് എന്താണ് അഭിപ്രായം? അഖിലിനെ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലേ, പരിചയമുണ്ടല്ലോ. ഞാനൊരിക്കൽ നമ്മൾ ഒരിക്കലും ഒരുമിച്ച് കണ്ടിട്ടുണ്ട് അഖിലിനെ. നല്ല അഭിപ്രായമാണ്. കാര്യം റീസെന്റ്ലി ഞാനൊരു ഇന്റർവ്യൂ കണ്ടായിരുന്നു. കാര്യം അഖിലിന്റെ കുറെ കാര്യത്തിലൊക്കെ എനിക്ക് വിയോജിപ്പും ഉണ്ട്, യോജിപ്പും ഉണ്ട്. അല്ല, എല്ലാ കാര്യത്തിലും യോജിപ്പൊന്നുമില്ല, എങ്കിലും ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്, ചില കാര്യങ്ങളിൽ യോജിപ്പുണ്ട്. ഇപ്പം റീസെന്റ്ലി നമ്മൾ ഒരു ആശ്മിയായിട്ടുള്ളൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ അഖിൽമാരാട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്. യോജിക്കുന്നുണ്ട്, അതെ, ഉറപ്പായിട്ടും. കാര്യം ആ ഇന്റർവ്യൂ ഞാൻ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടതാണ്. പല കാര്യങ്ങളോടും യോജിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരൻ കുറച്ചുകൂടെ നിലപാടുകൾ ഒച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട്. അതെ, മറ്റുള്ള ആരെക്കാലും ഇപ്പൊ ഈ ബിഗ് ബോസിൽ ഇറങ്ങിയ ഇപ്പൊ ഞാനിപ്പോ എന്നെ പറഞ്ഞാലും ഞാനും അങ്ങനെ വിളിച്ച് പറയാറില്ല. പലതും ഞാൻ സെൻസർ ചെയ്തിട്ടായിരിക്കും ഞാനും പറയുന്നത്. പക്ഷെ അഖിൽ അങ്ങനെയല്ല, അഖിൽ പല കാര്യങ്ങളും ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട്. അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം നല്ലതിനോട് എപ്പോഴും ഞാൻ നല്ലതിനെ ഞാൻ എപ്പോഴും നല്ലതെന്നെ പറയുള്ളൂ. പക്ഷെ ചില കാര്യങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിപ്പാണ്. അത് ഈവൻ ചില ഇതിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്നുള്ള തോന്നൽ എനിക്കുണ്ടായി, അതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഇതുവരെയുള്ള ബിഗ് ബോസിൽ എനിക്ക് തോന്നുന്നു, ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള എല്ലാ സീസണിലും വെച്ച് നോക്കുകയാണെങ്കിലും അഖിലിൻ്റെ നിലപാടുകളൊക്കെ ഒരു ഒരു പരിധി വരെ നല്ലതാണെന്ന് വേണമെങ്കിലും പറയാം. ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റേ ചെറിയ ഓന്തു കുഞ്ഞാണോ ഇടയ്ക്ക് അങ്ങോട്ട് മാറുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. അങ്ങനെയല്ല, അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ മാറാമല്ലോ, അതല്ലേ നമ്മള് വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒന്ന് ഇപ്പൊ തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാല് ഉറപ്പായിട്ടും അതിൽ ഞാൻ അത് വിചാരിച്ചത് തെറ്റായിരുന്നു എന്ന് പറയാൻ വേണ്ടിട്ട് എനിക്കൊരു മടിയില്ല. റോബിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? റോബിനെ എനിക്ക് വ്യക്തിപരമായിട്ട് റോബിനെ അറിയത്തില്ല. ആ റോബിനെ കുറിച്ചിട്ട് ഇപ്പം
എന്താ പറയാൻ, നല്ല ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എന്തുവാ ഈ ജയിക്കണം വിജയിക്കണം, അതുപോലെ തന്നെ വലിയ സ്വപ്നം കാണുക, ഒരുപാട് അച്ചീവ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. ഒരു ഒരു ദിവസം സക്സസ് ആവും, ഉറപ്പാണ്. ഒരു ദിവസം സക്സസ് ആവാൻ കപ്പാസിറ്റി ഉള്ള ഒരു കാലിബർ ഉള്ള ഒരാൾ തന്നെയാണ് റോബിനും. അതുപോലെ തന്നെ രജിത് കുമാർ ഒരുപാട് ബിഗ് ബോസിലായിരുന്ന സമയത്ത് റോക്കിനെ കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ ആ ഇഷ്യൂ ഉണ്ടായ സമയത്ത് സംസാരിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഒരു ബിഗ് ബോസ് മുൻ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതി എന്താ പറയുക? ഇപ്പം രജിത് പുള്ളിക്കാരനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ, പുള്ളിക്കാരൻ ഒരുപാട് എക്സ്പീരിയൻസിലൂടെ ജീവിച്ച് ഒരു പുള്ളിക്കാരന്റെ എക്സ്പീരിയൻസ് ആണ് പുള്ളിക്കാരൻ എപ്പോഴും പറയുകയും ചെയ്യുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. പുള്ളിക്കാരന്റെ എക്സ്പീരിയൻസ് ആണ്. അതിപ്പം ഒരാളുടെ എക്സ്പീരിയൻസ് അടുത്ത ആളിനെ അത് പറഞ്ഞൊന്നില്ലല്ലോ, അടുത്ത ആളിന്റെ എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോഴും എന്റെ എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല വേറൊരു ആളിന്റെ എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് തന്നെ ശരി എന്നും ഉണ്ടാവണമെന്നുമില്ല, അത് എനിക്ക് ശരിയായിരിക്കും, പക്ഷെ അത് വേറൊരാളിന് തെറ്റായിരിക്കും. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പുള്ളിക്കാരന്റെ പല കാര്യങ്ങളും ശരിയുമാണ്, അതിലും അതുപോലെ തന്നെ അതില് കുറെ പുള്ളിക്കാരന്റെ ഭാഗം അവരവരുടെ ഭാഗത്ത് നോക്കുമ്പോ ശരി തെറ്റുകൾ അനലൈസ് ചെയ്തിട്ട് അവർ ശരിയെന്ന് തോന്നുന്നാണല്ലോ പറയുന്നത്. ഇപ്പൊ പല ആളുകൾക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, പിന്നെ റോക്കിയും അതുപോലെ ജിൻഡോയും തമ്മിൽ എന്തോ വലിയ പ്രശ്നം നടക്കുകയാണ് എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ജിൻഡോയും റോക്കിയും തമ്മിൽ അങ്ങനെയുള്ള പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരു പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജിൻഡോയായിട്ടൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് പല കാര്യങ്ങളും അല്ലെങ്കിൽ എന്തോ പറയാ പല പുള്ളിക്കാരന്റെ പല കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് ആരുമായിട്ടും വ്യക്തിപരമായിട്ട് എനിക്ക് ആരായിട്ടും ഒരു പ്രശ്നമില്ല. കാര്യം ഇവരെല്ലാവരും, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ താങ്കൾ ഉൾപ്പെടെ എല്ലാവരും, നമ്മളെല്ലാവരും മുൻനിരയിലോട്ട് വരാൻ വേണ്ടിയിട്ട് മാക്സിമം കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അതില് നമ്മൾ ചിലപ്പോ എയറിൽ കയറും, ചിലപ്പോ എയറിൽ പറന്നുകൊണ്ടേയിരിക്കും, ചിലപ്പോ എയറിൽ തിരിച്ചു വരും. അങ്ങനെ ചില എയറിൽ കയറാനുള്ള ചില പരിപാടികള് എല്ലാവരും ഒപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും എയറിൽ നിൽക്കാനാണല്ലേ താല്പര്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, ഇന്ന് ആരെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ അവിടെ കാണാൻ ചാൻസസ് ഉണ്ടെന്ന്? ഞാൻ ഒരാളെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സിജോട്ടെ, പക്ഷെ കാണുമോ അറിയില്ല. നിങ്ങൾ തമ്മിലുള്ള മീറ്റിംഗ് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ ഒരു സാധാരണ ആകാംക്ഷ എനിക്കുണ്ട് ഉറപ്പായിട്ടും. അതെ, സിജോയെ കണ്ടുകഴിഞ്ഞാൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. എനിക്കും അത് ഒരിക്കലും പ്രവചിക്കാൻ പറ്റത്തില്ല നമ്മൾ തമ്മിൽ കണ്ടുമുട്ടി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന്. കാണുമെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം അല്ലേ? നല്ല നല്ല ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പറഞ്ഞെങ്കിൽ ഷൂട്ടിംഗ് വേണ്ടി ചാടി ഞാൻ പിടിച്ചു മാറ്റാനൊന്നും പോലെ നാളെ അല്ല അങ്ങനെ അഴിയു വഴക്ക് വേണം. നോ, ഞാൻ ആദ്യം ഓടുന്ന ഞാനായിരിക്കും. ഓക്കെ, കറക്റ്റ്, ഇതാണ് ആർക്കറിയാത്തൊരു സംഭവം. അങ്ങനെ പ്രശ്നമുണ്ട്, ആദ്യം ഓടുന്ന ആള് ഞാനായിരിക്കും, ഞാനും. അപ്പൊ നമുക്ക് ഇനി പർച്ചേസിങ്ങിനേക്ക് പോവാം. അതെ, റെഡി അല്ലേ? കുഴപ്പമില്ലല്ലേ, നല്ല വാച്ചല്ലേ. ഇവിടെ മുടിയ നിനക്ക് ഈ വാച്ച് ഇഷ്ടപ്പെടുമോ? നമ്മുടെ ബിഗ് ബോസിലും ഇവിടെ ഋഷി അറിയാലോ, അവന്റെ മാരേജിന് ഋഷി ഋഷി ഋഷിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ അല്ലേ? ഓക്കെ, അത് മതി, തീരുമാനിക്കാം അല്ലേ. അപ്പൊ നിങ്ങളെല്ലാം പ്രോഗ്രാം കാണുമായിരുന്നേ. ഓക്കെ ബ്രോ, ഇത് തന്നെ എടുത്തു നോക്കും. ഇത് അവന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ മാറ്റി കൊടുക്കണം. എടാ, നിനക്ക് ഈ വാച്ച് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ അവര് മാറ്റിത്തരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഫോറം മോഡലാണ്, നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വാച്ചൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. രണ്ടുപേർക്കും രണ്ട് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മുടിയനും, ഇത് മുടിയനും, ഇത് മുടിയന്റെ വൈഫും. അപ്പൊ ഇനി നമ്മൾ എങ്ങോട്ടേക്കാണ്? ഇനി നമ്മൾ നേരെ ഋഷിയുടെ അടുത്തോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ടല്ലേ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് രാവിലെ 6:30 തുടങ്ങിയ വ്ലോഗാണ്, പക്ഷെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 9:30 വേറെ കാര്യം. അപ്പൊ ഈ വ്ലോഗ് നമ്മൾ ആ ഒരു ഫംഗ്ഷനോട് കൂടി അവസാനിക്കുന്നതാണ്. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ പോയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ജയ് കിസാൻ.
പക്ഷെ നീ പോണേന് മുമ്പ് നമ്മൾ അന്ന് അന്ന് രാവിലെ ഞാൻ ആളാണെന്ന് ബിഗ് ബോസിന്റെ ആളാണെന്ന് ബിഗ് ബോസിനാ കഴിഞ്ഞ സീസണില്ല. ഒരു സാധനമായിരുന്നു ഞാനത് നിനക്ക്
പറയാൻ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ നിനക്കാണ് കപ്പ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേടിയാ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. അപ്പോൾ എനിക്കിന്ന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള രണ്ട് സാധനങ്ങൾ ഞാൻ കൊടുത്തു അല്ലേ.
ബിഗ് ബോസിന്റെ മുന്നിൽ വെച്ചിട്ടാണ്, ബിഗ് ബോസിന്റെ മുന്നിൽ. ഇത്രയും ക്ലാസ് ഇത്രയും കാലം വെച്ചാല് ഏറ്റവും നല്ല ഞാനാണെങ്കിൽ ഓക്കെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.